പതിമൂന്ന് വരെ എടുത്തതെന്ന് തോന്നുന്നു അല്ലേ? കൃഷ്ണാഭംഗം പതിനേഴാം അധ്യായം പതിമൂന്നാം ശ്ലോകം വരെയാണ് എടുത്തതെന്ന് തോന്നുന്നു അല്ലേ? പതിമൂന്ന് അത്രയേ ഉള്ളൂ. ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനന്ദം ശങ്കരം ശങ്കരാചാര്യം കേശവം പാദരായണം ശുക്രഭാഷ്യകൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്തം ചകല്യാണം ദാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. നമ്മള് തൃഷ്ണാഭംഗം, കൃഷ്ണ എത്ര ഉന്മത്തയാണ് എന്ന് പല ഉദാഹരണങ്ങളിലൂടെ കണ്ടുവരികയാണ്. മാനവജീവിതത്തിൽ തൃഷ്ണ എന്ന ഒന്നിനെ അറിഞ്ഞ് ഉപയോഗിക്കുവാൻ ഒരുവന് കഴിഞ്ഞാൽ ഒട്ടനേകം രോഗങ്ങളും സങ്കീർണതകളും പ്രശ്നങ്ങളും ഇല്ലാതാവും. ഏതെങ്കിലും ഒരു തൃഷ്ണ പിടികൂടിയാൽ ബോധം മറയും. തൃഷ്ണയെ എങ്ങനെ ബോധപൂർവം നിയന്ത്രിക്കാം? തൃഷ്ണയാണ് എല്ലാത്തിനും കാരണം, തൃഷ്ണ വൈതരണിയാണ് എന്നാണ് പറയുന്നത്. അതിലെ പതിമൂന്നാം ശ്ലോകമാണ് എടുത്തു തുടങ്ങിയത്. ഒന്നുകൂടെ ചൊല്ലിയെടുക്കാം. ജഡസംസർഗണീ തൃഷ്ണ കൃതോർധ്വാധോഗമാഗമാം ക്ഷുപ്താഗ്രന്ഥിമതീ നിത്യം ആരഘട്ടഗ്രരജ്ജുവത് ജഡസംസർഗിണീ തൃഷ്ണ കൃതോർധ്വാധോഗമാഗമാം ക്ഷുപ്താഗ്രന്ഥിമതീ നിത്യം ആരഘട്ടഗ്രരജ്ജുവത് ജഡസംസർഗിണി കൃതോർധ്വാധോഗമാഗമാ ഗ്രന്ഥിമതി
Krishna Aragattagra Rajivat Nityam Chupta. Jadanmarude, Jalanmarude. Samsargamula. Krishna Undagum Buddha. നമ്മളിലൊരു ആഗ്രഹം ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ സമയത്ത് കൂട്ടിന് കിട്ടുന്നതെല്ലാം മൂഢന്മാരെയായിരിക്കും. മൂഢസംസർഗങ്ങൾക്കെല്ലാം കാരണം തൃഷ്ണയാണ്. തൃഷ്ണ ഒരബോധത്തിലാണ് ഉണ്ടാകുന്നത്. അത് ഉണ്ടായി നിലനിന്ന് വളർന്ന് അതിലെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് അപൂർവം ഭാഗ്യവാന്മാർ സ്വസ്ഥമായിരിക്കുന്ന വേളയിൽ ആലോചിക്കും, എന്നെ എങ്ങനെയാണ് ഇത് പിടികൂടിയത്. ആ സമയത്തുണ്ടായ കൂട്ടുകാർ എവിടുന്നൊക്കെയാണ് വന്നു ചാടിയത്. മുമ്പ് എനിക്ക് പരിചയമില്ലാത്തവരും മുമ്പ് ഞാൻ കണ്ടിട്ടില്ലാത്തവരും ഒക്കെയായ ആളുകൾ, എന്തെല്ലാം അഭിപ്രായങ്ങൾ, എത്ര പരിചയങ്ങൾ. ജന്മജന്മാന്തര പരിചയമുള്ളവരെ പോലെയാണ് ഇവരെല്ലാം വന്നു ചേരുന്നത്. പുരാണം ഇതിനെ രൂപീകരിക്കുന്ന ഒരു രംഗമുണ്ട്. നാരദ മഹർഷി കംസനെ കാണാൻ വരുന്ന ഒരു രംഗമുണ്ട്. ദേവകീ വിവാഹം കഴിഞ്ഞ് നഗരപ്രദക്ഷിണം നടക്കുമ്പോൾ ആണൊരു അശരീരി ഉണ്ടാകുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കഥകളാണ്. ഇവൾക്ക് ജനിക്കാൻ പോകുന്നവൻ നിന്റെ അന്തകനാണ് എന്ന് മാത്രമാണ് അശരീരി വന്നത്. അപ്പോഴാണ് ദേവകിയെ കൊല്ലാൻ വിടുന്നതും വസുദേവർ ഇടപെടുന്നതും. അതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി തിരിച്ചു പോകുന്നതും കുട്ടികൾ ജനിക്കുന്നതും അവരെ താലോലിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. കംസൻ തിരിച്ചുപോയി ദേവകിക്ക് ജനിക്കുന്ന കുഞ്ഞിനെയും താലോലിച്ചിരിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരിക്കൽ നാരദ മഹർഷി കംസനെ കാണാനെത്തി. നാരദ മഹർഷിയിൽ നിന്നാണ് കംസൻ തന്റെ പൂർവ്വവൃത്താന്തങ്ങളെ അല്പം അറിയുന്നത്. ഉടനെ ആ കാലഘട്ടത്തിലേക്ക് കംസന്റെ മനസ്സ് പോവുകയാണ്. ക്ഷണനേരം കൊണ്ടാണ് ആ കാലഘട്ടത്തിലേക്ക് പോകുന്നത്. നിലവിലുള്ള കംസൻ, ഉഗ്രസേനപുത്രനായ കംസൻ മറയുകയും കുടുംബമെല്ലാം മറയുകയും ഒരു ക്ഷണനേരം കൊണ്ട് പൂർവവൃത്താന്ത മനുസരിച്ച് കംസനങ്ങ് മാറുകയും ചെയ്യാം. നമ്മളിൽ ഓരോരുത്തരെ നോക്കിയാലും ഇങ്ങനെ മാറുന്ന കാണാം. ഇനി കംസനെ നോക്കണമെന്നുണ്ട്. നന്മയുടെയും തിന്മയുടെയും ലോകങ്ങളിൽ നമ്മളിങ്ങനെ മാറുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാർ ഏറ്റവും ഉത്തമന്മാരായി ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ മാറിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉത്തമന്മാരെന്ന് പേര് കേട്ടവർ ഒരു ശബ്ദം കേട്ടാൽ, ഒരു രൂപം കണ്ടാൽ ഒക്കെ മാറും. മറ്റുള്ളവർ മാറാത്ത ശബ്ദവും രൂപവും ഇവരെ മാറ്റി മാറ്റി. എന്തിനാണ് മാറിയതെന്നോ എങ്ങനെയാണ് മാറിയതെന്നോ ഒന്നും ഒരു നിശ്ചയവും ഉണ്ടാവില്ല. ഇത്ര പെട്ടെന്നാണ് മാറ്റമുണ്ടാകുന്നത്. ഈ മാറ്റമുണ്ടായ കംസൻ
തന്റെ പൂർവ്വ സുഹൃത്തുക്കളെ ആഗ്രഹിക്കുന്ന മാത്രയിലാണ് മണ്ണ് പിളർന്ന് അവർ ഓരോരുത്തരായിട്ട് വരുന്നത്. ആ രാക്ഷസീയ ശക്തികളെല്ലാം ആകാശം പിളർന്നോ മണ്ണ് പിളർന്നോ ഒക്കെ എത്തുകയാണ് പെട്ടത്. അതുപോലെയാണ് ആഗ്രഹം ഉൽപ്പന്നമാകുന്ന ആ നിമിഷം നിങ്ങളുടെ പൂർവ്വവൃത്താന്തമനുസരിച്ചുള്ള ജഡന്മാരെല്ലാം ഉൽപ്പന്നമാകും. അതുവരെ നിങ്ങൾക്ക് പ്രിയങ്കരരായവർ അപ്രിയരായിത്തീരുകയും അവരെ കാണാൻ ഇഷ്ടമില്ലാതാവുകയും അവരോട് സംവദിക്കാൻ വെറുപ്പ് തോന്നുകയും പുതിയ ഉപദേശികളാൽ നയിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ക്ഷണനേരം കൊണ്ടാണ്. അത് കണ്ട് മറ്റുള്ളവർ ദുഃഖിതരായി ചിലപ്പോഴെല്ലാം ശരിയല്ല ഈ പോക്ക് എന്നൊക്കെ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാമെന്നും എന്നെ അങ്ങനെ നിയന്ത്രിക്കാനൊന്നും വരണ്ടെന്നും ഞാനതിന് കൊച്ചുകുഞ്ഞൊന്നും അല്ലെന്നും ഒക്കെ നിങ്ങൾ മറുത്തു പറയും. Am I right? ഇല്ല, അല്ലെങ്കിലുണ്ട്. അവിടെ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങൾ അറിയാതെയാണ്. നിങ്ങളുടെ ആ സമയത്തുള്ള സംഭാഷണങ്ങളും ആ ഇടപാടുകളും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ബോധം തിരിച്ചു വരുമ്പോൾ നോക്കിയാൽ അത് നിങ്ങളല്ലായിരുന്നു എന്ന് ഉറപ്പായി വന്നു. ഞാനോ നിങ്ങളോ ഇതിന് വ്യത്യസ്തരല്ല. ഇപ്പൊ നിങ്ങളിൽ കുറെ ആളുകളെങ്കിലും ഭാവന ചെയ്യുന്നത് നിങ്ങൾ ഉപദേശിക്കാൻ ചെന്നപ്പോൾ ഇങ്ങനെ വീണുപോയ ഒരുത്തൻ നിങ്ങളോട് പറഞ്ഞ മറുപടികളാണ് നിങ്ങൾ ചിന്തിച്ച് ഇപ്പൊ ഇത് പഠിക്കാൻ ശ്രമിക്കുന്നത്. അത് ഓബ്ജക്റ്റീവായിട്ടുള്ള പഠനമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് സബ്ജക്റ്റീവായിട്ടുള്ള പഠനം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ വേണ്ടി വന്നാൽ ഒരു കഥ പറയാനുണ്ടാവും. ഞാൻ അയാളോട് പറഞ്ഞതാ, ഞാൻ അവളോട് പറഞ്ഞതാ, ഞാൻ അത് ചെയ്തതാ, ഞാൻ ഇത് ചെയ്തതാ, ഇങ്ങനെ പറയാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അങ്ങനെയല്ല, എനിക്കിങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ. അത് കണ്ടെത്തുമ്പോൾ മാത്രമാണ് നമ്മെ നമ്മൾ തിരിച്ചറിയുന്നത്. സാധനയിലെ ഏറ്റവും വലിയ കാര്യമാണ്. തൃഷ്ണ വന്നുകൂടുന്നത് കൊണ്ടാണ്, അത് തൃഷ്ണ വരാൻ ഏറെ നേരമൊന്നും വേണ്ട. സൗഭര്യയ്ക്ക് വന്നതൊരു മീൻ അണചേരുന്നത് കണ്ടിട്ടാണ്. ഏതെങ്കിലും അസ്വസ്ഥത ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാണ് ഉണരുന്നതെങ്കിൽ ആ സ്ഥലം ഹേതുവായി. ഏതെങ്കിലും ഒരാളിൻ്റെ സാമീപ്യം കൊണ്ടാണെങ്കിൽ ആ ആൾ ഹേതുവായി. കൃഷ്ണയങ്ങ് ഉണരുക, കൃഷ്ണ കാത്തിരുന്ന് സാഹചര്യങ്ങളെ മുഴുവൻ ഒരുക്കി അൻസാരികളെ മുഴുവൻ റെഡിയാക്കി കൃത്യമായാണ് അടിക്കുന്നത്. അതുകൊണ്ട് വലിയ മഹാന്മാർക്ക് പോലും രക്ഷ കിട്ടാൻ പ്രയാസമാണ്. പിന്നല്ലേ നമുക്ക്? അതുകൊണ്ട് തൃഷ്ണയിൽ നിന്ന് പുറത്തു കിടക്കുക അത്ര എളുപ്പമല്ല. ആ തൃഷ്ണയങ്ങുണ്ടായാൽ
ജളന്മാരുടെ സംസർഗം പിന്നെ അങ്ങ് കൂടും. ആദ്യ ഒരുത്തൻ വരും, അവനുമായിരുന്നു സംസാരിക്കുമ്പോൾ കൂടെയുള്ള ആളുകളോട് പറയും, ഞങ്ങൾ സംസാരിക്കട്ടെ പിന്നെ വിളിക്കാം, വെളിയിലിരിക്കും. ജളന്മാരോടാണോ സംസാരിക്കുന്നത്? അതിന് രഹസ്യമുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ജളന്മാർ പണ്ഡിതന്മാരുടെ വേഷത്തിലാണ്. അതുകൊണ്ട് അവർ തന്നെ ആവശ്യപ്പെടും, എനിക്ക് പറയാനുള്ളതൊക്കെ നിങ്ങളോട് തനിച്ച്, നമ്മൾ തനിച്ചിരുന്ന് പറയാനാണ്. ബോധത്തിൻ്റെ സുതാര്യത നഷ്ടപ്പെടും. എവിടെയെല്ലാം നിങ്ങൾ മറ്റുള്ളവരെ മാറ്റി നിർത്തി സംഭാഷണം തുടങ്ങിയോ അവിടെയൊക്കെ ജലസംസർഗമുണ്ടായിട്ടുണ്ട്. ഞാൻ നിർത്തി നിർത്തി പറയുന്നത്, ഞാൻ വളരെ അപകടം പിടിച്ച ഒരു കാര്യത്തിലൂടെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ധരിച്ചു വശായിരിക്കുന്നത് ഏറ്റവും ഉത്തമമായ സംഭാഷണം, മറ്റാരും കേൾക്കാതെയുള്ള സംഭാഷണമാണ്. അതാണ് മാന്യത. അതാണ് വളർച്ച. അതാണ് ശ്രേഷ്ഠം എന്നൊക്കെയാണ്. Am I right? അല്ലേ? അല്ലേ? രാവിലെ ഒരു അനക്കമില്ല. ഞാനും അവനുമായി, ഞാനും അവളുമായി, ഞാനും അയാളുമായി, ഞാനും അതുമായി, അങ്ങനെയുള്ള എല്ലാ സംഭാഷണങ്ങളിലും അന്യരെ ഒഴിവാക്കുന്നു. കുറച്ചൊക്കെ പൊതുവായി സംസാരിക്കുന്ന ആളുകളുണ്ടാവും, അവരും ആരാണ് പെട്ടെന്ന് കയറി വന്നത് സംഭാഷണത്തിന്റെ രുചി മാറ്റും. വരുന്നുണ്ട് കേട്ടോ. വിഷയം ഒന്ന് മാറ്റണം. ആ മാറ്റുമ്പോൾ തൃഷ്ണയാണത് മാറ്റുന്നത്. തൃഷ്ണ ഒളിഞ്ഞിരിക്കുന്ന ഇടങ്ങൾ ഓരോന്നും ആദ്യം ഒരു സാധകൻ മനസ്സിലാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തൃഷ്ണ ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും സംഭാഷണത്തിലോ കർമ്മത്തിലോ ഏർപ്പെടുന്നൊരു വേളയിൽ പരിചിതനോ അപരിചിതനോ ആയ ഒരു വ്യക്തിയുടെ ആഗമന വേളയിൽ അതിൻ്റെ ഏകാഗ്രത വിട്ടുപോവുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച്, താൽക്കാലികമായി മാറ്റിവെച്ച്, ചിലപ്പോൾ എന്നേക്കുമായി മറന്നുപോയി, ചിലപ്പോൾ പിന്നീട് ഓർത്താൽ തന്നെ ആ ഏകാഗ്രതയിൽ ഓർക്കാതെയായിരുന്നിട്ട് കൂടി അതിനെ നിർത്തിവെച്ച് രഹസ്യമായി പിന്നീട് തുടരണമെന്ന ബോധം വരുന്ന കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അവയാണ് നിങ്ങളെ ജീവിതത്തിൽ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും കൊണ്ട് എത്തിച്ചിട്ടുള്ളവയെല്ലാം. അവയാണ് നിങ്ങളെ വളർച്ചയിലേക്കും വികാസത്തിലേക്കും നയിച്ചിട്ടുള്ളതെന്നും
നയിക്കുന്നതൊന്നും ഇനി നയിക്കാനിരിക്കുന്നതൊന്നും നിലവിൽ ഉളവാക്കിയ രഹസ്യങ്ങൾ മതിയാകാത്തതുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്നും കുറെ കൂടി രഹസ്യമായി കൊണ്ടുപോയിരുന്നു എങ്കിൽ മറ്റുള്ളവർ ഇതിൽ ഇടപെടാതിരിക്കുമായിരുന്നു എന്നും പൂർണ്ണവിജയത്തിലെത്തുമായിരുന്നു എന്നുമാണ് ആധുനിക കണ്ടെത്തലുകളും ആധുനിക ശാസ്ത്ര മാതൃകകളും. വളരെ വിഷമം പിടിച്ച കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനൊരു വ്യക്തിത്വം നിങ്ങൾക്കില്ലല്ലോ. കർമ്മം നിങ്ങളുടെ കർമ്മം നിങ്ങളിൽ രൂപാന്തരപ്പെട്ടതായതുകൊണ്ട് മറ്റൊരാൾ ഇടപെടുമ്പോൾ കർമ്മം സമഷ്ടിയിലേക്ക് വികസിക്കുകയാൽ നിങ്ങൾക്കത് ചെയ്ത് പൂർത്തീകരിക്കണമെങ്കിൽ അത് ആ രഹസ്യമായി വേണം. അതും ഈ സന്ദർഭവുമായി ബന്ധമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. Am I right? ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം രണ്ടു പേർ സംഭാഷണം നടത്തുക പൂർണമായ ശരിയാണ് പറയുന്നത്, അപരന്റെ കൂടി നന്മയ്ക്കുള്ളതാണ് പറയുന്നത്, തന്റെ നന്മയ്ക്കുള്ളതാണ് പറയുന്നത് എങ്കിൽ മറ്റൊരാൾ കൂടി കേൾക്കുമ്പോഴാണ് അത് കൂടുതൽ സമഷ്ടിപൂർവകവും മര്യാദാമസൃണവും സുതാര്യവും യുക്തവുമായിത്തീരുന്നത്. Am I right? മറ്റൊരാൾ കേൾക്കരുതാത്തത് മറ്റൊരാൾ അറിയരുതാത്തത് എന്ന നിലയിൽ ഒരു സംഭാഷണം ചെയ്യുന്നു എങ്കിൽ അതിൽ തൃഷ്ണയും രഹസ്യവും ഒളിഞ്ഞിരിപ്പുണ്ട്. പഴയ കാരണവന്മാരിൽ ചിലരെ നോക്കിയാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കേട്ടിട്ട് അത് വന്നു പറഞ്ഞവനെ മാറ്റി നിർത്തി എല്ലാവരെയും വിളിച്ച് തൻ്റെ അറിവായി അത് സുതാര്യമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അവർ കുടുംബങ്ങളെ സുതാര്യമായി കൊണ്ടുപോയത്. മൂത്ത മകൾ വന്നൊരു കാര്യം പറഞ്ഞു, അത് മറ്റു മകനെക്കുറിച്ചാണ്, അവളുടെ പേരുപയോഗിക്കാതെ അവൾക്ക് തൃഷ്ണയുള്ളതുകൊണ്ട് അത് പരസ്യമായി പറഞ്ഞില്ല. പക്ഷേ കാരണവർ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ആ കാര്യം ഭംഗ്യന്തരേണ ഇങ്ങനെയുള്ള സാധ്യത എന്ന നിലയിൽ, അപ്പോൾ അവൾ പറഞ്ഞ കള്ളമതിൽ നിന്ന് ഒഴിവാക്കാനും അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ അത് പ്രകടമാക്കാനും പറ്റുന്ന വിധം സുതാര്യമായി പറഞ്ഞു തീർത്തു. അങ്ങനെയാണ് കുടുംബങ്ങൾ നിലനിന്നത്. തൃഷ്ണ വരുമ്പോഴാണ് രഹസ്യമുണ്ടാകുന്നത്. അത്രയെങ്കിലും സമ്മതമാണ്. ആ തൃഷ്ണാംശം എടുത്തങ്ങ് മാറ്റിയാൽ രഹസ്യത്തിന്റെ മൂടി തുറക്കാം. മറ്റത് എന്തൊക്കെയോ ഉണ്ട്, അസത്യമായ ഹിംസാലോലുപമായ ഒളിച്ചു വയ്ക്കേണ്ട എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ആധുനികർ കണക്കാക്കുന്നത് കൂടുതൽ പവിത്രമായിട്ടുള്ളത്
മറ്റുള്ളവരറിയരുതാത്ത ബന്ധങ്ങളും കാര്യങ്ങളുമാണെന്നാണ്. ശരിയാണോ അതോ തെറ്റാണോ? എപ്പോഴെല്ലാം തൃഷ്ണ ഉയർന്നു വരുന്നുവോ അപ്പോഴെല്ലാം രഹോ ബന്ധങ്ങൾ. അതിനനുസരിച്ച് രോഗങ്ങളും മനക്ലേശങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവും. തൃഷ്ണ ഉൽപ്പന്നമാകേണ്ട നിമിഷം ഏതെങ്കിലും ഒരു മൂഢൻ എവിടെ നിന്നെങ്കിലും വന്ന് കൂട്ടുക. അതുവരെ സുതാര്യമായിരുന്ന സ്ഥലം മാറും. വേണ്ടപ്പെട്ടവർ ശത്രുക്കളായി മാറും. സംഭാഷണ രീതി മാറും. പെരുമാറ്റമെല്ലാം മാറിമറിയും. അങ്ങനെയാണ് ഇതിന്റെ പോക്ക്. അതേത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ്. അതിൽ നിന്ന് ഒരു കാര്യം സുതാര്യമായി ചെയ്തു പോരുന്നതിനിടയിൽ അത് കാരണമായി, അതുവരെ ഉണ്ടാകാത്ത അത് കാരണമായുള്ള ഒരു തൃഷ്ണ അതുവരെ അതിന് സഹകാരികളും സഹായികളുമായി നിന്നവർ മാറും. പെട്ടെന്നാണ് ജലസംസർഗം ഉണ്ടാകുന്നത്. അതാ ഇവിടെ പറഞ്ഞത്, ജലസംസർഗിണി തൃഷ്ണ. ജഡം എന്ന് പറഞ്ഞാൽ ജലം എന്നും ചില ആചാര്യന്മാർ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. ജലസംസർഗം എന്നവിടെ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് തരളിതം എന്ന അർത്ഥത്തിലാണ്. തൃഷ്ണ മനുഷ്യനെ തരളിത സ്വഭാവനാക്കി മാറ്റും. താൽക്കാലികമായി അഹങ്കാരത്തെ മറച്ചു വയ്ക്കാൻ തൃഷ്ണ ഉത്തമ ഉപാധിയാണ്. വിനയ സൗശീല്യാദികളില്ലാത്തിടത്ത് അതൊക്കെ ഉണ്ട് എന്ന് അഭിനയിപ്പിക്കുവാൻ തൃഷ്ണ ഗംഭീരയാണ്. ഇന്ന് ലോകം അനുനയരൂപത്തിൽ തൻ്റെ കൂട്ടത്തിൽ നിർത്തുന്നതൊക്കെ അറിവുണ്ടാക്കി വിനയം വന്നല്ല, തൃഷ്ണയുണ്ടാക്കിയാണ്. പ്രത്യേകിച്ച് ആവിഷ്കൃത ആധ്യാത്മിക കൂട്ടായ്മകളെല്ലാം എല്ലാ ആവിഷ്കൃത ആധ്യാത്മിക കൂട്ടായ്മയിലും തൃഷ്ണയുടെ വിജയവും തൃഷ്ണയുടെ ലാളിത്യവും തൃഷ്ണയുടെ സൗശീല്യവും തൃഷ്ണയുടെ
അഹങ്കാരമില്ലായ്മയുമാണ് പ്രകടമായി കാണുന്നത്. അതാ തൃഷ്ണ നടപ്പാവില്ല എന്ന് ചെറുതായൊന്ന് ചൊറിഞ്ഞാൽ അഹങ്കാരവും മേനിപ്പറച്ചിലും ഭീഷണിയും എല്ലാം ഞൊടിയിടയിൽ ഉണർന്നു വരും. ഒരു സെക്കൻഡിന്റെ ചെറിയ അംശം മതി, വളരെ വിനയാന്വിതമായി, വളരെ മര്യാദാമസൃണമായി, എന്തൊരു അത്. ചില ആളുകളും തൃഷ്ണയായിട്ട് കളിക്കാൻ അറിയാവുന്ന ആളുകളും അവരവിടെ എവിടെയെങ്കിലും നിപ്പുണ്ടെങ്കിൽ ചൊറിഞ്ഞു പറിഞ്ഞ് ഇവന്റെ ഈ അഹങ്കാരവും ഇവൻ കാണിച്ച് ഈ വേഷം കെട്ടും ഒക്കെ പച്ചയ്ക്ക് പിടിച്ച് ആ വേഷമൊക്കെ പറിച്ച് കളഞ്ഞ് ഇവന്റെ അഹങ്കാരത്തോടുകൂടിയ എല്ലാ ഭാവവും ആദ്യത്തെ വിനയം പോയി സടകുടഞ്ഞെഴുന്നേക്കും. അതിനവർക്ക് മർമ്മമറിയാം, അവിടെ അവർ തട്ടുള്ളൂ. തങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന പ്രാസ്ഥാനിക തലങ്ങളിലെ കാളെ ചേർക്കുന്നതിനും അവരെ കൊണ്ടുപോകുന്നതിനും ഇന്ന് ഭാരതത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ അലയുന്നുണ്ട്. അമ്മ റൈറ്റ്. അങ്ങനെ അലഞ്ഞു വരുമ്പോൾ പതുക്കെ അവരെത്ര വിനയമായി സംസാരിക്കണം, അതിലൊക്കെയാണ് ഈ ആളുകൾ വീണുപോകുന്നത്. വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പദവിയെയും അഹങ്കാരത്തെയും പരിശീലനം കൊണ്ട് നിരന്തരമായ ട്രെയിനിങ് കൊണ്ട് ടാർജറ്റ് ഒപ്പിക്കുവാൻ വേണ്ടി വിനയാന്വിതമായി വെക്കുന്നത് പോലെയും മുൻപല്ലുകൊണ്ട് ചിരിക്കുന്നത് പോലെയും ഒക്കെ കാണിച്ചു വന്നു നിൽക്കുന്നവൻ അവൻ്റെ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ഈ ചിരിയും കളിയും തമാശയും ഒന്നുമില്ല. പിന്നീടൊരു സർവീസിനോ മറ്റൊന്നിനോ വിളിച്ചാൽ ഇവനല്ല ഫോൺ എടുക്കുന്നത്. നോ, മറ്റൊരാളെ എടുക്കുന്നു. അതുപോലെയാണ് ആവിഷ്കൃത മത ആധ്യാത്മിക രംഗങ്ങളിലേക്ക് പോലും വലിയ സംഘടിതമായി ആളെ ചേർക്കുന്നതിന് വിനയാന്വിതമായി രൂപശീല ഗുണങ്ങളോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ പറഞ്ഞു വരുമ്പോൾ മർമ്മത്തിൽ അടിക്കാൻ അറിയാവുന്നവൻ ഒരടി അടിച്ചു കഴിയുമ്പോൾ ആ രൂപവും ശീലവും മര്യാദയും വിനയവും സൗശീല്യവുമൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറി വരുന്നതാണ്. അപ്പൊ അതുവരെ സൂക്ഷിച്ചത് കൃത്യമായ ട്രെയിനിങ്ങിന്റെ ഫലമാണ്. സ്വഭാവമല്ല. ഇവിടെയാണ് ട്രേഡും കൊമേഴ്സും വികസിക്കുന്നതിനൊപ്പം വികസിച്ച ഭാരതീയ ആധ്യാത്മികതയുടെ പോലും പരാജയം. അതെല്ലാം തൃഷ്ണാബന്ധുരമായി കൂട്ടിക്കെട്ടിയിട്ടുള്ളതാണ്. ആവിഷ്കൃതമാണ്. നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നില്ലേന്ന് എനിക്കൊരു സംശയം. കാരണം നിങ്ങൾ വേറെ ഏതൊക്കെയോ ലോകങ്ങളിലേക്ക് കൈവിട്ടു പോകുന്ന പോലൊരു തോന്നൽ എനിക്ക്.
Am I right? ശരിയുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടോ? എനിക്കൊരു ശങ്ക, ഞാൻ പറഞ്ഞത് അത്ര ശരിയല്ലേ? അത്ര ശരിയല്ല. ആര്യ അത്ര പോരാ എന്ന് പറഞ്ഞ പോലെ അത്ര അങ്ങോട്ട് ശരിയല്ല. ശരിയാണോ? അപ്പൊ ഈ തൃഷ്ണ വല്ലാത്തൊരു സാധനമാണ്. അത് നോക്കിയാലറിയാം, തൃഷ്ണാവേളയില് വളരെ പെട്ടെന്നാണ് ജലസംസർഗം വരുന്നത്. അവിടെ ജലം എന്നുള്ളത് തരളിതമാവും. തൃഷ്ണയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധത്തിങ്കല് സഹദേവന്റെയും മറ്റും അമ്മാവൻ മാദ്രിയുടെ സഹോദരൻ തേരിൽ വരുമ്പോൾ ദുര്യോധനനും കൂട്ടരും ചെന്ന് സ്വീകരിക്കുന്ന ഒരു സ്വീകരണം. ആ സ്വീകരണത്തിൽ, ആ വിനയത്തിൽ, ആ സൗശീല്യത്തിൽ, ആ ബഹുമാനത്തിൽ തന്റെ കർത്തവ്യമൊക്കെ മറന്നു. ബന്ധുജനങ്ങളെയൊക്കെ മറന്നുപോയി. അതുപോലെയാണ് തൃഷ്ണയുള്ളവൻ പെരുമാറുമ്പോൾ അതേ തൃഷ്ണയില്ലാത്തവൻ വീണുപോകുന്നു. ചെറിയൊരു തൃഷ്ണ ഉണ്ടായാൽ മതി, വെജിറ്റേറിയനാണ്, മത്സ്യമാംസങ്ങൾ കണ്ടാൽ അറപ്പുള്ളവനാണ്, ആ തൃഷ്ണ സാധിക്കുന്നത് അയൽവക്കത്തെ ചേടുത്തിയുടെ ഒരനുഗ്രഹം കൊണ്ടു വേണം. അവൻ അവിടെ പോയി മീൻ വെട്ടി തേച്ച് കഴിയും. അന്ന് വരെ ചേടത്തി തേച്ച് കഴുകാത്ത പോലെ അപ്പുറത്ത് ജനലിൽ കൂടെ കണ്ടുകൊണ്ട് നിൽക്കുന്നവൻ സ്വന്തം വീട്ടിലൊരു പ്ലാവിലെ എടുക്കാത്ത ഇവൻ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാത്ത ഇവൻ അപ്പുറത്ത് എന്ന് അവൻ ഏറ്റവും അറപ്പുള്ള മത്സ്യം തേച്ച് കഴുകി വൃത്തിയാക്കി ചിരിച്ച് കളിച്ച് കൊടുത്ത് ഇനി വല്ലതും വേണോ എന്ന് ചോദിച്ച് പോന്ന് പടി കടന്ന് വീട്ടിലെത്തുമ്പോൾ ഇതിൻ്റെ മണവും അറപ്പും ഒക്കെ കാരണം ആ ചെയ്തത് ഞാനല്ല എന്ന മട്ടിൽ 10 പ്രാവശ്യം സോപ്പിട്ട് ചിലപ്പോൾ കുളി. ഈ കൂട്ടത്തിൽ നിങ്ങളില്ലല്ലോ. കഴുകുന്ന നോക്ക, ജനലിൽ കൂടെ കണ്ടിട്ടല്ലേ ഉള്ളൂ, കഴുകിയിട്ടില്ലല്ലോ. തൃഷ്ണയുടെ പ്രത്യേകതയാണ്, തൃഷ്ണ പെട്ടെന്നാണ് സംസർഗങ്ങളെ ഉണ്ടാക്കുന്നത്. ഏത് സമജി വണ്ടി വല്ലതും വഴിയിലാണോ? നമ്പര് പറഞ്ഞാൽ വിളിക്കാം. കാറിൻ്റെ നിറമെന്ന് പറഞ്ഞാലും മതി. ആ നിങ്ങളിൽ ആരുടെയോ കാർ ആ വഴി കൊണ്ടിട്ടിട്ടുണ്ട്, ഒന്ന് മാറ്റിക്കൊടുക്കണേ. രാവിലെ ഒന്ന് വണ്ടി അവിടെ കൊണ്ടുവന്ന് വഴിയിൽ തന്നെ ഇട്ടിട്ട് പോകുന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാണ്. ആരാ നമ്പര്?
KL06D. ഇവിടെ ഇല്ല, ഇവിടെ ലാറ്ററലിലോ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പോ കൃഷ്ണ വളരെ പെട്ടെന്നാണ് ഈ പണി ചെയ്യുന്നത്. കൃഷ്ണ ഒരിക്കലും ഉത്തമന്മാരുടെ കൂട്ടുകൂടില്ല, ഉത്തമന്മാർ കൃഷ്ണ കൊണ്ട് കളിക്കില്ല. കൃഷ്ണയകത്തുണ്ടെങ്കിൽ ഉത്തമന്മാരെ കാണുമ്പോൾ ഭയമുണ്ടാവും. ഇവൻ ഈ തൃഷ്ണ മുഴുവൻ നമ്മുടെ മുമ്പിൽ വെച്ചങ്ങ് അഴിക്കും, ബോധത്തിലേക്ക് കൊണ്ടുവരും, ലാഭനഷ്ടങ്ങളുടെ കണക്ക് കൂട്ടും, ഭാവി ക്ലേശങ്ങളെ അവഗ്രഹിക്കും. അയാൾ അറിയണ്ട, തൃഷ്ണയിൽ നാം ഭയപ്പെടുന്നത് നമുക്ക് പരിചിതരായ ഉത്തമന്മാരെ മാത്രമാണ്. തൃഷ്ണയിൽ തകർന്ന് അടിഞ്ഞു കഴിഞ്ഞ് അവരെ ചെന്ന് സമീപിക്കുകയും ചെയ്യും. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നേരത്തെ ഒന്ന് കണ്ട് കാണണമെന്ന് വിചാരിച്ചതാ, സാഹചര്യം സമ്മതിച്ചില്ല. ഇല്ല, നമ്മൾ തമ്മിൽ ഇന്ന അപ്പൊ കണ്ടായിരുന്നല്ലോ അതിനിടെ, അപ്പോഴ് ഒട്ടും നേരം കിട്ടിയില്ല, ഭയം കൊണ്ടാണെന്ന് പറയില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞായിരുന്നെന്ന്. ഞാൻ പിന്നെ ആരോടാ പറഞ്ഞ്? ഇങ്ങനെയൊക്കെ ഉള്ള നമ്പർ ഇറക്കും, മനസ്സിലായില്ല. ഇതൊക്കെ എങ്ങനെയാ ഞാൻ അറിയുന്നതെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ദാ ഇങ്ങനെ എന്നാണ് ഉത്തരം. കൃഷ്ണയുടെ ഏറ്റവും വലിയ കളിയാണ്, ഞാൻ പറയണമെന്ന് വിചാരിച്ചേ പറഞ്ഞില്ല അല്ലേ. ഞാൻ ഇന്നയാളോട് പറഞ്ഞിരുന്നു, അയാള് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. Am I right? അയാളും പറഞ്ഞില്ല അല്ലേ, കാരണം എല്ലാ തൃഷ്ണയും രഹസ്യമാണ്, എല്ലാവരുടെ തൃഷ്ണയും രഹസ്യമാണ്. ഇന്നു മുതൽ തൃഷ്ണകളിൽ നിന്ന് പുറത്ത് കടക്കുവോ? സുതാര്യമാകുമോ? അത് അത് പുള്ളിയെ നമുക്ക് വന്നില്ല, മറ്റേ പുള്ളി അനുഗ്രഹിച്ചാൽ മാത്രമേ നടക്കുക. അപ്പൊ പുള്ളി അനുഗ്രഹിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ തൃഷ്ണയൊക്കെ വന്നത്. കൃഷ്ണയും ഈശ്വരനുമായി യാതൊരു ബന്ധവുമില്ല, ഈശ്വരൻ മാറി നിൽക്കുമ്പോഴേ തൃഷ്ണയുള്ളൂ. അത് തൃഷ്ണ കയറി വരുമ്പോഴേ അറിയണം. ഭാഗ്യവാന്മാരായ ആളുകൾക്കറിയാം, അവരുടനെ പോയി ഉത്തമന്മാരുടെ പാദാന്തികത്തിലിരിക്കും. ആ തൃഷ്ണ ഇറങ്ങിപ്പോകുന്നത് വരെ അവർ ഉത്തമ സംസർഗത്തിൽ മാത്രം പെടും. ഉത്തമ സംസർഗത്തിൽ പെട്ടില്ലെങ്കിൽ ജളന്മാർ കൂട്ടിക്കൊണ്ടുപോകും. ചതിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വാസവും വരില്ല, ജളന്മാർ ചതിക്കും. എല്ലാം കഴിഞ്ഞ് അവർ കൈ കഴുകും. വളരെ സമർത്ഥമായി തനിക്ക് ഈ കാര്യങ്ങളിൽ ഒന്നും പങ്കില്ലെന്നും താൻ പറഞ്ഞുകൊടുത്തതാണെന്നും ഒക്കെ പറയും. ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തതാണെന്നും എല്ലാം പറയും. അതിലേറ്റവും വിചിത്രം, ഇതിന്റെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചവർ തന്നെ തള്ളിപ്പറയും.
അതാണ് ഈ സംസർഗത്തിൻ്റെ വശം. അപ്പോൾ ജഡസംസർഗിണിയാണ് തൃഷ്ണ. ക്ലിയറായി. കൃതോ ഊർധ്വാധോഗമാഗമാ തൃഷ്ണ. തൃഷ്ണ കൃതോ ഊർധ്വ അഗ ഗമാഗമ ആണ്. ഊർധ്വവും അധവുമായ ലോകങ്ങളിലേക്ക് മാറി മാറി കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് തൃഷ്ണ. തൃഷ്ണ നടപ്പാകാനുള്ള സ്വപ്നമിരിക്കുന്ന മനസ്സ് സ്വർഗത്തിലേക്കാണ് ഉയരുന്നത്. അതിന് ഊർജവും അതിനുള്ള ശക്തിയും അതിനുള്ള ധനവും അതിനുള്ള കാര്യങ്ങളും ചെലവാകുമ്പോൾ നരകത്തിലേക്കാണ് തൃഷ്ണ കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് നരകത്തിലേക്കും ഇടയ്ക്ക് സ്വർഗത്തിലേക്കും മാറി മാറി കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് തൃഷ്ണ. തൃഷ്ണയിലിരിക്കുമ്പോൾ ആ തൃഷ്ണാവേളയിൽ ഒരാൾ ചേർന്നിട്ട് തൻ്റെ തൃഷ്ണയെ ശാന്തമാക്കാൻ പോകുന്നു, തനിക്ക് അനുഗ്രഹങ്ങളെ ചൊരിയാൻ പോകുന്നു, തനിക്ക് സൗഭാഗ്യങ്ങളെ തരാൻ പോകുന്നു എന്നുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ സ്വർഗത്തിലേക്കാവുക. അടുക്കിയിരിക്കുക, വർത്തമാനം പറയുക, കൂടെ കഴിയുക, അങ്ങനെ സ്വർഗസുഖം അനുഭവിച്ചാണ് തൃഷ്ണ കൊണ്ടുപോകുന്നത്. പക്ഷെ അതിനിടയിൽ ചിലപ്പോൾ ഭാര്യ കൈവിരലയിലിട്ട് തന്നിരുന്ന മോതിരത്തെ കയറി പിടിക്കും. ഇതില്ലാതെ വൈകുന്നേരം അങ്ങ് എല്ലണ്ടി വരും. മനസ്സിലായില്ല, അവളുടെ അച്ഛൻ പ്രത്യേകം പണിയിച്ച സ്വർണ അരഞ്ഞാണം ഉണ്ടാവും, അത് പതുക്കെ ഊരിയെടുക്കും. പിന്നെ ഇതെവിടെയോ അഴിഞ്ഞുപോയെന്നും ഒക്കെ കള്ളം പറയേണ്ടി വരും. അപ്പം നരകോ? ഒടുവിൽ കുറച്ച് നാളത്തേക്ക് ബോധമില്ലാതാവും, ഇത് സ്വർഗമാണോ നരകമാണോ. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒപ്പുവെച്ചു കൊടുത്തിട്ടുണ്ടാവും, അത് ഓരോന്നോരോന്നായി പൊന്തി വരുമ്പോഴേക്ക് നരകോ? ജനാധിപത്യത്തിലൊക്കെയാണെങ്കിൽ ശരിക്ക് കളിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ അപ്പോൾ വിളിക്കുന്ന ഫോണൊക്കെ വല്ലവന്റെയും സിം കാർഡിൽ നിന്നായി. മുഖ്യമന്ത്രി ആയാൽ പോലും കാരണം നിങ്ങളിൽ പലരും ഉണ്ട്. അങ്ങനെ ഇങ്ങനെ തൃഷ്ണ ശമിപ്പിക്കാൻ വല്ലവന്റെയും സിം കാർഡ് ഐഡന്റിറ്റി കാർഡ് കൊടുത്ത് മേടിച്ച് സ്വന്തം മൊബൈലിൽ വേറൊരുത്തൻ്റെ സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ പാവം അവനായിരിക്കും നരകമുണ്ടെന്നത്. Am I right? പക്ഷെ ആളുകൾക്കൊക്കെ മനസ്സിലാവും, പാവം കൂടെ നടന്നവനാണിപ്പോ ആപ്പിലായിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറ്റും, അങ്ങനെയൊക്കെ ഉള്ളതാ ലോകം. കൊള്ളിക്കരുതാഴികകളൊക്കെ വിളിക്കാൻ വേണ്ടി മറ്റൊരുത്തൻ്റെ ഫോൺ സ്നേഹത്തിലൊന്ന് ചോദിച്ചാൽ ആരും കൊടുക്കും, ശരിയല്ലേ? വയനാട് ബസ് സ്റ്റാൻഡ് മാന്യനായ റപ്പ് വന്നിറങ്ങുന്നു. സുന്ദരിയും സുശീലയും യൗവനയുക്തയും ആഢ്യയുമായൊരു പെൺകുട്ടി ബസ്സിൽ നിന്നിറങ്ങും. പരിഭ്രമിച്ചെല്ലായിടത്തേക്കും നോക്കുന്നു. അപ്പോ ഒരു പെൺകുട്ടിയുടെ പരിഭ്രമം കണ്ട് ഇയാൾ ചെന്ന് ചോദിക്കുന്നു, എന്താണ് കുഞ്ഞെ പരിഭ്രമിക്കുന്നത്? ഒന്നുമില്ല, ഒന്ന് ഫോൺ വിളിക്കണം, സിമ്മിലുള്ള കാശെല്ലാം തീർന്നു, വേറെ നിവർത്തിയില്ല, അടുത്ത് ബൂത്ത് ഇത് വിളിച്ചോളൂ. അവളൊരു 12 കോള് വിളിച്ചു.
ഒന്നിച്ച് ചായ കുടിച്ചു. അവക്കുള്ള ചായയും വാങ്ങിച്ചു കൊടുത്തു. വണ്ടിയിലും കയറ്റു. അല്പനേരത്തെ തൃഷ്ണ, 10 മിനിറ്റ് വായി നോക്കിയിരിക്കാനുള്ള തൃഷ്ണ, വേറെ ഒന്നും സാധിച്ചില്ല. 5 പൈസയുടെ കാര്യം സാധിച്ചില്ല. ശരീരത്തിലൊന്നും തൊട്ടില്ല, പക്ഷെ വായി നോക്കിയിരുന്നു. അതൊരു വല്ലാത്ത തൃഷ്ണയാണ്. ഈ കണ്ണുകളിലേക്കും വായിലേക്കും ഒക്കെ നോക്കിയിരിക്കുന്നു. വായിനോട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതും പോലീസ് വീട്ടിൽ. അവൾ വിളിച്ചത് ഭീകരന്മാരെയാണ്, ഇന്നും കേസാണ്. ഞാൻ പറഞ്ഞ അതിശയോക്തിയല്ല, കള്ളമല്ല. നല്ല നടപ്പെന്ന് പറഞ്ഞ പോലെ പോലീസ് എപ്പോഴും ഉണ്ട്. കാരണം വെച്ചാൽ ഇവൻ ഇനി വിളിക്കുമോന്നറിയാം. മറ്റേ കൊച്ചു എവിടെയാണ്, ഏതാണ്, എവിടുന്ന് വന്നതാണ്, ഒരു പിടിയില്ല. മനസ്സിലാവുമോ എന്നറിയില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഇത്തരം പെങ്കുച്ചുങ്ങൾ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരം പറ്റുപറ്റുന്നവന്മാരും ഒരുപോലെ ഉണ്ടാവും. രണ്ടുമുണ്ടാവും. ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ ബസ്സിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈ കൊച്ചിറങ്ങിയിട്ട് ആർക്കും തോന്നിയില്ല പുറകെ പോകണം. 10 മിനിറ്റിന്റെ വായ്നോട്ടത്തിനുള്ള തൃഷ്ണയിൽ നിന്നാണ് ഇപ്പം മാന്യനായി വീട്ടിൽ പോലീസ് സ്ഥിരവും വരുന്നത്. തൃഷ്ണ ഇല്ലാത്തവനാണെങ്കിൽ അവിടെ നിന്നൊരു ബൂത്ത് കാണിച്ചു കൊടുക്കും വിളിക്കാൻ. ഇല്ലെങ്കിൽ ചോദിക്കും, ഫോൺ ചെയ്താ നോക്കട്ടെ നമ്പർ എന്ന് പറയാൻ. കയ്യിൽ 2 ഫോണുണ്ട്. കാരണം ആ സമയത്ത് ബോധമൊക്കെ പോവും. മനസ്സിലായില്ല. തൃഷ്ണ കയറി വരുമ്പോൾ ജലസംസർഗം വരുന്നതും അതുപോലെ തന്നെ കൃത ഊർധ്വ അധോഗമയായിത്തീരുന്നതും ഇങ്ങനെയാണ്. രാമനിതറിഞ്ഞിരിക്കുന്നു ഈ തൃഷ്ണ വല്ലാത്ത സാധനമാണ്. അതുകൊണ്ട് തൃഷ്ണയുമായി ഒരു നീക്കുപോക്കിന് ഞാനില്ല. തൃഷ്ണയില്ലാതെ വല്ല കാര്യവുമുണ്ടോ? ഒക്കെ ആവാം. ഇതൊരു എത്ര വയസ്സിൽ പഠിക്കണം ജീവിതം വിജയിക്കാൻ? തൃഷ്ണയിലൂടെ നടന്ന് സ്വർഗനരകങ്ങൾ കണ്ട് സർവത്ര നാശകോശമായി തലമുടിയും നരച്ച് തൊലിയും ഞൊറിഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയിട്ട് ആ വാസിഷ്ഠം പഠിക്കാനെത്തും. വല്ല 5-6 വയസ്സിൽ പഠിക്കണം. ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പഠിക്കണം, പഠിപ്പിക്കണം. എന്തായാലും എന്നെ ദേഷ്യപ്പെട്ടു നോക്കുന്നു. അടുത്ത ജന്മത്തിൽ കണ്ടോളാം എന്ന് ഓർത്തായിരിക്കും അല്ലേ? ഇതൊക്കെ ഇപ്പൊ പഠിച്ചു വെച്ചാൽ അടുത്ത ജന്മത്തില് കണ്ടോളാം. തൃഷ്ണ ശരിയായ രീതിയിൽ നിയന്ത്രിച്ചാൽ ഭാരതീയ ആചാര്യന്മാർ പഠിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ് മുഖ്യം. 1, ശാരീരിക വേഗങ്ങളിൽ ഒന്നിനെ പോലും നിയന്ത്രിക്കരുത്. 1, മാനസിക വേഗങ്ങളിൽ ഒന്നിനെ പോലും തുറന്നുവിടരുത്. ആധുനികർ പഠിപ്പിക്കുന്നത് നേരെ തിരിച്ച്. മനസ്സിലായില്ല. മാനസിക വേഗങ്ങളിൽ ഓരോന്നിനെയും നിയന്ത്രിക്കുമ്പോൾ ഊർജം വർദ്ധിക്കുകയും ആരോഗ്യം കൂടുകയും ആഹാരമില്ലാതെ തന്നെ ജീവിക്കാൻ കഴിയുകയും ചെയ്യും. ശാരീരിക വേഗങ്ങളെ നിയന്ത്രിക്കാതിരിക്കുമ്പോൾ സ്രോതസ്സുകൾ ശുദ്ധമാവുകയും ആരോഗ്യമുണ്ടാവുകയും ഊർജദായക ശക്തി വർദ്ധിക്കുകയും ചെയ്യും. എല്ലാ ചിത്തവൃത്തികളും മനോവേഗങ്ങളാണ്.
അവയിൽ ഓരോന്നിനെയും നിയന്ത്രിക്കണം, നിരോധിക്കണം. ഒരു ചിത്തവൃത്തിയെ നിരോധിച്ചാൽ ഒരു കൊല്ലം ജീവിക്കാനുള്ള ഊർജം രക്ഷപ്പെട്ടു. വീട്ടിലൊരിടത്തിരുന്ന് ഒരു കാര്യം ചെയ്തുകൊണ്ട് ഏകാഗ്രമായിരിക്കുമ്പോൾ അപ്പുറത്ത് എന്താ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കണമെന്ന് തോന്നിയാൽ അവിടെ എന്തെങ്കിലും നടക്കട്ടെ, ആവശ്യമുണ്ടെ എന്നെ വിളിക്കുമ്പോൾ പോവാം എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ വല്ലാത്ത സ്ഥിതി ഉണ്ടാവും മനസ്സ്. ഒട്ടനെ അങ്ങോട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ മനസ്സ് ഓരോന്നിൻ്റെ പിന്നാലെ വലിക്കുന്നതായിരിക്കും, ശക്തി മുഴുവൻ പോകും. എന്നാൽ മൂത്രമൊഴിക്കണം തോന്നി, അത് ബലമായി നിയന്ത്രിച്ചിരുന്നു, രോഗമായി, കിഡ്നി പോയി കിട്ടി. അത് ശാരീരിക വേഗമാണ്. മലവിസർജനത്തിന് ആഗ്രഹം വന്നിട്ടും വിസർജിച്ചില്ല, പിടിച്ചിരുന്നു. അതൊക്കെ നിയന്ത്രിക്കുമ്പോൾ ആരോഗ്യം പോകും. ഇതാണ് ഭാരതീയ ചിന്ത. പാശ്ചാത്യൻ മനോവേഗങ്ങളെ തുറന്നുവിടുവാൻ പഠിപ്പിക്കുന്നു, ശാരീരിക വേഗങ്ങളെ നിയന്ത്രിച്ച് ഫോർമാലിറ്റി ഉണ്ടാക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ എന്നറിയില്ല. തൃഷ്ണ മനോവേഗങ്ങളെ തുറക്കുന്നതാണ്. മനോവേഗങ്ങളെ തുറന്നാണ് തൃഷ്ണ സ്വർഗനരകങ്ങളെ കാണിക്കുന്നത്. അപ്പോ സ്വർഗവും നരകവുമായ കൃത ഊർധ്വാധ, ഊർധ്വവും അധവും, അധോലോകങ്ങൾ, നരകങ്ങൾ, ഊർധ്വലോകങ്ങൾ, സ്വർഗങ്ങൾ, സപ്തസ്വർഗങ്ങൾ, രണ്ടിലേക്കും മാറി മാറിക്കൊണ്ടുപോകുന്നതാണ് തൃഷ്ണ. ചെറിയ തൃഷ്ണ മതി, വലിയ തൃഷ്ണയൊന്നും വേണ്ട. കൂടെ സഹായിയായിട്ടൊരു പരിചാരികയായിട്ട് ഒരു കുട്ടി നിന്നാൽ മതി. നല്ല ഭിഷഗ്വരനാണ്, പേര് കേട്ടയാളാണ്, കരുണാമയനാണ്, ലോകോത്തരനാണ്. കൂടെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരാളോടൊരു ചെറിയ തൃഷ്ണ പെട്ടെന്ന് ഉദിച്ചതാണ്. സ്വാഭാവികമാണ്, അസ്വാഭാവികമല്ല. പിന്നെ സ്വർഗങ്ങളിലൂടെ പോകരുത്. വീട്ടിൽ സ്വന്തം കുട്ടിയെ പഠിപ്പിച്ചില്ലെങ്കിലും ആ കുട്ടികളെ പഠിപ്പിച്ചു, അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമായി. വീടുണ്ടെങ്കിലും വലിയ വീട് വെച്ചു. കുറെ കഴിയുമ്പോൾ നരകമാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തോന്നും. അതിന് രാഷ്ട്രീയക്കാർ ഓരോരുമൊക്കെ കൂടുകയും ചെയ്യും, അന്നേരമാണ് നരകം. സകല നരകവും കാണും. സമൂഹം എടുത്താൽ ഇതിൻ്റെ ഒരു ആന്തോളനമാണ്. ഈ തൃഷ്ണയുടെ ഈ കളികളാണ് കാണുന്നത്. അതിൽ തൃഷ്ണ വരുത്തി കളിക്കാനറിയാവുന്ന ബുദ്ധിജീവികളുണ്ട്. അവരുടെ കയ്യിൽപ്പെട്ടാൽ ഒരിക്കലും ഊരുകയല്ല. തൃഷ്ണയെ വ്യാവസായികമായി വികസിപ്പിക്കുവാൻ, അതിനെ ഉപയോഗിക്കുവാൻ ഉള്ള ഏറ്റവും ശക്തമായ ആയുധം ഭാരതീയർ പഠിച്ചിട്ടുള്ളതിൽ സ്ത്രീ തന്നെയാണ്.
സ്ത്രീകളെ അത്ര വേഗമൊന്നും തൃഷ്ണയിലേക്ക് കൊണ്ടുവരാനാവില്ല. ഉത്തരദായിത്വങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അവരിൽ തൃഷ്ണയുടെ അളവിനെ നിയന്ത്രിച്ച് നിർത്തും. ഇങ്ങനെയാണ് സ്ത്രീ മനസ്സിനെയും പുരുഷ മനസ്സിനെയും കുറിച്ചുള്ള ഭാരതീയ പഠനങ്ങളിൽ മുഖ്യമായത്. കാരണം ഏത് കഥയെടുക്കുമ്പോഴും ഏത് കാര്യമെടുക്കുമ്പോഴും പൊതുവെ തൃഷ്ണ കൊണ്ട് നഷ്ടം വന്ന കഥകളിലെല്ലാം കഥാപാത്രങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും പുരുഷന്മാരാണെന്ന് തോന്നുന്നു. Am I right? നിങ്ങളോടല്ല ചോദ്യം, നിങ്ങളതിന് സൈഡ് പിടിച്ച് പറയും നിങ്ങൾ പുരുഷന്മാരാണ്, ഇവരോടാണ് ചോദ്യം. 90% ആരുടെയെങ്കിലും ഒരു ഉത്തമ സ്ത്രീയുടെ മകൻ, എവിടെയെങ്കിലും നല്ലവളായൊരു സ്ത്രീയുടെ ഭർത്താവ്, നല്ല കുട്ടികളുടെ അച്ഛൻ, ഇവരെല്ലാമാണ് തൃഷ്ണയിൽ പെട്ട് ഉഴലുന്നത്. ഇങ്ങനെയാണ് കണ്ടുവരുന്നത്. Am I right? Am I right? അതിൻ്റെ എല്ലാ അപ്പുറത്ത് ഒരു വേദനിക്കുന്ന നല്ലൊരു സ്ത്രീ ഉണ്ടാവും, നല്ലൊരു അമ്മയുണ്ടാവും, നല്ല കുറെ കുട്ടികളുണ്ടാവും. പക്ഷെ കൃഷ്ണയ്ക്ക് പലപ്പോഴും കാറ്റത്ത് പട്ടമെന്ന് പറക്കുന്ന പോലെ പട്ടമെന്നതുപോലെ പറന്ന് കളിച്ച് വീഴുന്നത്, വള്ളിപൊട്ടി വീഴുന്നത് പുരുഷനാണ്. അങ്ങനെയാണ് കണ്ടുവരുന്നത്. നമുക്ക് അന്വേഷിക്കാം, പഠിക്കാം, ആലോചിക്കാം. കൃഷ്ണ വളരെ വളരെ മുകളിലേക്കും താഴേക്കും ഒക്കെ കൊണ്ടുപോകും. കൃഷ്ണ എന്ന് പറയുന്നത് ഏതിൽ വന്നാലും തുല്യമാണ്. ഒരു രൂപയ്ക്കുള്ള കൃഷ്ണയും 1 കോടി രൂപയ്ക്കുള്ള കൃഷ്ണയും മനുഷ്യനെ വലയ്ക്കുന്നതിൽ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായി? ഒരു താഴ്ന്ന ഒരു സാധുവായൊരു പെൺകുട്ടിയിൽ ഒരാൾക്ക് വരുന്ന കൃഷ്ണയും വളരെ സുന്ദരിയായ ഒരു സ്ത്രീയിൽ വരുന്ന കൃഷ്ണയും തൃഷ്ണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് വ്യത്യാസമൊന്നുമില്ല. ഒരു വീടിന്റെ അധികാരത്തിന് വേണ്ടി ഉണ്ടാകുന്ന തൃഷ്ണയും ഒരു പഞ്ചായത്തിന്റെ അധികാരത്തിന് വേണ്ടി ഉണ്ടാകുന്ന തൃഷ്ണയും ഒരു സ്റ്റേറ്റിന്റെ അധികാരത്തിനുള്ള തൃഷ്ണയും രാജ്യത്തിന്റെ അധികാരത്തിനുള്ള തൃഷ്ണയും ഉടലെടുത്താൽ ഒരു വ്യത്യാസമില്ല. എല്ലാ നാറിയ കളിയും കളിക്കും. നിങ്ങളുടെ നേതാക്കന്മാരോട് പോയി ചോദിക്കും. Irrespective of party. Am I right? ഇല്ല, എനിക്ക് പറയാവുന്ന ഒരു പാർട്ടിയും അതിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളൊക്കെ പാർട്ടിക്കാരാണ്. അതുകൊണ്ട് ഞാൻ അറിഞ്ഞിടത്തോളം അതിനകത്തൊക്കെ ഈ തൃഷ്ണയല്ലാതെ വേറൊരു സാധനം കളിക്കുന്നില്ല. ഒരാദർശവുമില്ല. ആദർശമൊന്നും പത്രത്തിലെത്തുകയും കളിക്കുകയൊന്നുമില്ല. നിങ്ങൾക്ക് പ്രിയമുള്ളത് കൊണ്ട് ചിലര് ആദർശവാദികളും ചിലര് ആദർശമില്ലാത്തവരും അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഒരിക്കലുമല്ല, തൃഷ്ണകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഒന്നിച്ച് കഞ്ഞി കുടിക്കുകയും ഒന്നിച്ച് തൃഷ്ണ ശമിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിനിടയിൽ അതിലും കൂടി ഒരു തൃഷ്ണ വരുമ്പോൾ മറ്റവനെ തള്ളിപ്പിടിക്കാനുള്ള തൃഷ്ണ, അതിനുള്ള കൂട്ടുപിടിക്കലും ബഹളുമല്ല. ഇത്രയാണ് എൻ്റെ കാഴ്ചപ്പാട്. യോജിക്കരുത്, കാരണം എൻ്റെ കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കരുത്. നിങ്ങൾ യോജിക്കുന്ന ഒരു കാലത്ത് നിങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ അന്ത്യമാണ്.
അത് ഉടനെ കുറിക്കരുത്. കുറെ കൂടെ വഷളാകാനുണ്ട്. മാത്രമല്ല നിങ്ങൾക്കും ഉണ്ട് തൃഷ്ണ. എപ്പോഴാ നിങ്ങൾ പുരയിടത്തിൽ കിളച്ചോണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയാകുന്നതെന്ന്? ജനാധിപത്യമാണ്, ഭാഗ്യമുണ്ടെങ്കിൽ അതൊക്കെ ആകും. അതുകൊണ്ട് ഈ ജനാധിപത്യം പോയാൽ നിങ്ങൾക്ക് ചാൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങളിതിനെ ഉന്തി ഉരുട്ടിക്കൊണ്ടുപോകണം. അമ്മ റൈറ്റ്. ഒരു പാർട്ടി ഇല്ലാത്തവനായാൽ പോലും ചിലപ്പോൾ പറമ്പ് കിളച്ചോണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ആളുകൾ വരും, വിളിക്കും. കാരണം ഞങ്ങൾക്കൊരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയില്ല. അതുകൊണ്ട് മറ്റുള്ളവന്മാർ തമ്മിൽ അടി കൂടുതലാണ്. അതുകൊണ്ട് ചേട്ടനെ ഞങ്ങൾ ആർക്കും പരിചയമില്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തി ജയിപ്പിക്കാനാണ് പോകുന്നത്. അങ്ങനെ നിർത്തി ജയിപ്പിച്ചാൽ ചിലപ്പോൾ പ്രധാനമന്ത്രി വരെയാകാം. അങ്ങനെയും നമുക്ക് പ്രധാനമന്ത്രിമാരുണ്ടായ ചരിത്രമുണ്ട്. ആമൈ റൈറ്റ്? ഹിസ്റ്ററി ഈസ് ടൂ ലോങ്. തൃഷ്ണയിൽ അതുകൊണ്ട് തൃഷ്ണ വളരെ വലുതാണ്. മതിയാവും തോന്നും. ഊർധ്വ അധോഗാമിനി. ഇതൊക്കെ ചെറുപ്പത്തിൽ പഠിക്കണം. ഇപ്പൊ പഠിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗ്രന്ഥിമതി തൃഷ്ണ. ഗ്രന്ഥിമതി, ഗ്രന്ഥികളെ ഉണ്ടാക്കുന്നത്, പിണയ്ക്കുന്നത്, കെട്ടുന്നത്, ബന്ധിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. തൃഷ്ണ പിടിച്ചു കെട്ടുന്നവളാണ്. കയറില്ലാതെ ബന്ധിക്കുന്നവളാണ് തൃഷ്ണ. മനസ്സിനെയും ശരീരത്തെയും പ്രാണനെയുമെല്ലാം തൃഷ്ണ ബന്ധിച്ച് ഒന്നിനും കൊള്ളാത്തതാക്കി മാറ്റും. പുതിയ സമൂഹത്തിൽ തൃഷ്ണയുടെ പൊട്ടി വിരിയലിലാണ് ശൈശവം തന്നെ തകരുന്നത്. തൃഷ്ണയുടെ ആധിക്യം, പ്രകടമല്ലാത്ത തൃഷ്ണയുടെ ആധിക്യം ഉറക്കത്തെ ഇല്ലാതാക്കി. 20 വയസ്സിൽ താഴെയുള്ളവർ ഇന്ന് ഉറങ്ങാത്ത കാലമാണ്. രാത്രിയായാൽ കേരളത്തിൽ നോക്കിയാൽ ഗ്രാമങ്ങളിൽ പോലും കാണുന്ന ഒരു കാഴ്ച, ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും ഫ്രീക്കുകളായി അലയുന്നതാണ്. അമൈ റൈറ്റ്? അമൈ റൈറ്റ്? പത്ത് മണി, ഒരു മണി, രണ്ടു മണിയൊക്കെ ആകുമ്പോൾ തൊളയിലിടാവുന്ന ഒരു ബാഗ് കുട്ടി ഇങ്ങനെ അലയുക. പെമ്പിള്ളേരും ആമ്പിള്ളേരും തൃഷ്ണ കൊണ്ടുള്ള അലച്ചിലാണ്. പ്രാന്താണ് വരുന്നത്. കൊച്ചുകുട്ടികളെ ജനിക്കുമ്പോൾ തന്നെ ഉറക്കമില്ല, തൃഷ്ണയാണ്. അതുകൊണ്ട് ഒരു നല്ല ശതമാനത്തിനും ഓട്ടിസമാണ്. ഓട്ടിസം തൃഷ്ണയുടെ പൊട്ടിവിരിയലാണ്. ഗ്രന്ഥികളെ വലിച്ചു മുറുക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അയവില്ല. ഗ്രന്ഥി വലിഞ്ഞു മുറുകുമ്പോൾ എല്ലാത്തിനോടും പകയാണ് ഉണ്ടാകുന്നത്. സർവവും നശിപ്പിക്കാനുള്ള ഭാവമാണ് ഉണ്ടാകുന്നത്. പുതിയ സന്താനങ്ങളിൽ നല്ലൊരു ഭാഗത്തിൻ്റെയും മുഖം വികൃതമാണ്, പല അവസരങ്ങളിലും ഭീകരമാണ്.
Am I right? കുട്ടികൾക്ക് കുട്ടിത്വമില്ലാതിരിക്കുന്നു. ശരിയുണ്ടോ? അതോ നുണയാണോ? പല കുഞ്ഞുങ്ങളുടെയും മുഖം നോക്കിയാൽ വൃദ്ധയെയും വൃദ്ധനെയും നോക്കുന്നത് പോലെ തോന്നും. അത് ഗ്രന്ഥികൾ വലിഞ്ഞു മുറുകുന്നതുകൊണ്ടാണ്. ഗ്രന്ഥിമതിയായ തൃഷ്ണ വല്ലാതെ വലിഞ്ഞു മുറുകുമ്പോൾ തന്റെ ആവശ്യം സാമാജികമല്ലാത്തതിനാൽ പറയാൻ പറ്റാതെ വരുന്നു. തൃഷ്ണയെ അപഗ്രഥിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് തൃഷ്ണാസങ്കുലങ്ങളായ കാര്യങ്ങളെ മനസ്സിൽ വെച്ച് മനസ്സ് തൃഷ്ണയ്ക്ക് കാരണമായ വസ്തുവായി പരിണമിച്ച് ഏകാന്തതയിൽ വസ്തുവില്ലാതെ ആനന്ദിക്കുന്നു. പഠിക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ ഒറ്റയ്ക്ക് ചിരിക്കുക, ഒറ്റയ്ക്ക് നിന്ന് കരയുക, ചിന്തിച്ചിരിക്കുക, ഭാവനാലോകത്ത് ജീവിക്കുക, ഇതൊക്കെയായിത്തീരുന്നു. Am I right? No. ഇതൊക്കെ തൃഷ്ണയുടെ ലോകങ്ങളാണ്. ഇതിൽ നിന്ന് അനേക രോഗങ്ങൾ, തൈറോയിഡൊക്കെ മാറി മറിയുന്നു. TSH T3 T4 എല്ലാം അത്യധികമായ ഊർജം ഈ ചിന്തയ്ക്ക് വേണ്ടി വരുന്നതുകൊണ്ട് ശരീരം അളവില്ലാതെ ഗ്ലൂക്കോസിനെ ഉൽപ്പാദിപ്പിക്കണം. അതിനുള്ള ആഹാരം ചെന്നിട്ടില്ലെങ്കിൽ ഗ്ലൂക്കോസിനെ നശിപ്പിക്കുന്ന ഇൻസുലിനെ തടയുന്നതിന് പിറ്റ്യൂട്ടറിയും അഡ്രീനാലിനും അത്യധികമായി ശ്രമിക്കുന്നു. അഡ്രീനൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന അഡ്രീനാലിൻ സ്ട്രെസ്സില് വളരെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു. തൃഷ്ണ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കുന്നു, ഞാൻ പ്രമേഹ രോഗിയാണ്. മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ സ്ട്രെസ് സിറ്റുവേഷൻ വീണ്ടും മറികടക്കുന്നതിന് വേണ്ടി കഴിച്ച മരുന്നുകൊണ്ട് നിയന്ത്രിക്കുന്നതിനേക്കാൾ ശക്തിയിൽ ഊർജദായക ശക്തി വേണ്ടതിനാൽ, കൂടുതൽ ഗ്ലൂക്കോസ് വേണ്ടതിനാൽ കൂടുതൽ ശക്തമായി സ്ട്രെസ് ഉണ്ടാവും. അല്പനേരം പോയി തന്റെ തൃഷ്ണയെ അപഗ്രഥിക്കുകയും അതിനെ സാന്ത്വനിപ്പിക്കാവുന്ന ഘട്ടങ്ങളിലേക്ക് ചെന്ന് വീഴുകയും അതിന് പര്യാപ്തമായ ഉത്തമന്മാരുമായി സംസർഗം പുലർത്തുകയും ചെയ്യുമ്പോൾ തൃഷ്ണ ശമിച്ചതുപോലെ പോകും. അത്യധികമായ ഊർജം ആവശ്യമില്ലാതെ വരുന്നു. ശാന്തി ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഗ്രന്ഥിപ്പിക്കുന്നത്, വലിച്ചുകെട്ടുന്നത്, മുറുക്കുന്നത്, ഗ്രന്ഥികളെ ബന്ധിക്കുന്നത് എന്നൊക്കെ അർത്ഥം. വൈദ്യശാസ്ത്ര സംബന്ധമായി ഗ്രന്ഥിമതി,
ഹൃദയഗ്രന്ഥികളെയൊക്കെ പൊട്ടാൻ സമ്മതിക്കാത്തത്. കർമ്മങ്ങളെ ക്ഷയിപ്പിക്കാത്തത്, കർമ്മങ്ങളെ വികൃതമാക്കുന്നത് എന്നൊക്കെ അർത്ഥം. വേദാന്തപരമായി പരാവരയെ ദർശിച്ചാൽ തൃഷ്ണ പോകുമ്പോൾ വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ജാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ആ പരാവരയെ ദർശിച്ചാൽ ഇതെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഗ്രന്ഥി മതിയാണ് തൃഷ്ണ. അപ്പൊ തൃഷ്ണ ജഡസംസർഗിണിയാണ്, തൃഷ്ണ ഊർധ്വ അധോഗാമിയാണ്, തൃഷ്ണ ഗ്രന്ഥി മതിയാണ്. ആരഘട്ടാഗ്രരജ്ജുവത് തൃഷ്ണ. തൃഷ്ണ ആര ഘട്ട അഗ്ര രജ്ജുവത്, ഒരു അച്ചുള്ള ചാവിയുള്ള ആരമുള്ള ഒന്നില് ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന യന്ത്രത്തിൽ കെട്ടിയ കയറുപോലെയാണ് ആരഘട്ട അഗ്ര രജ്ജുവത്. തൃഷ്ണയിൽ ഒരാൾ വീണാൽ കറങ്ങുന്ന ഒരു ചക്രത്തിൽ വീണ പോലെ. ഭാഗ്യം കൊണ്ടല്ലാതെ അതിൽ നിന്ന് തെറിച്ചു പുറത്തു പോവില്ല, സദാ കറങ്ങിക്കൊണ്ടിരിക്കും. തൃഷ്ണ ഉടലെടുത്ത് കഴിഞ്ഞാൽ തൃഷ്ണാരൂപമായി ഏതെങ്കിലും ഒന്നിനെ സമീപിച്ചാൽ വിരസമായാൽ പോലും ആവർത്തന സ്വഭാവമുള്ള തൃഷ്ണയുള്ള ഒരുവൻ ചായ കുടിച്ചാൽ തുടങ്ങിയത് മുതൽ മരണം വരെ ആ സമയത്ത് അത് കുടിക്കേണ്ടി വരും. ഒരു കാപ്പി കുടിച്ചാൽ ചായ വേണ്ട, കാപ്പി തന്നെ കുടിക്കേണ്ടി വരും. തൃഷ്ണയിൽ കൃത്യമായി പോയി അയൽവക്കത്തുള്ളൊരു പെൺകുട്ടിയെ ആൺകുട്ടിയോ ആൺകുട്ടിയെ പെൺകുട്ടിയോ രണ്ടു പ്രാവശ്യം തൃഷ്ണയോടുകൂടി കണ്ടാൽ ഒരാവശ്യവുമില്ലെങ്കിലും എന്തെങ്കിലും വീട്ടിൽ പറഞ്ഞ് അവിടം വരെ ഒന്ന് യാത്ര ചെയ്തിരിക്കും. രാവിലെ കൃത്യസമയമാകുമ്പോൾ അമ്മ ഞാനൊന്ന് അവിടം വരെ പോയി വരാം. എന്തിനാടാ പോകുന്നത്? അത് ആ നോട്ടൊന്ന് വാങ്ങിക്കാനാണ്. അവിടം വരെ പോയി. നിങ്ങൾ തൃഷ്ണയിലൊന്നും വീണിട്ടില്ലാത്തവരായതുകൊണ്ട് ഭാഗ്യം. തൃഷ്ണ വളരെ കൃത്യമാണ്. അത് എന്തു സൂത്രപ്പണി കാണിച്ചും എന്ത് കള്ളം പറഞ്ഞും എല്ലാവരെയും പറ്റിച്ചും കൃത്യമായി ചക്രത്തിനകത്ത് കയറും. അതിനാ ഉപയോഗിച്ച ഉപമയാണ് ഗംഭീരം. ആരഘട്ടാഗ്ര രജ്ജുവത്. ഒരു ആരക്കാലിൽ ഘടിപ്പിച്ചിരിക്കുന്ന യന്ത്രത്തിലെ കയറ് ആ യന്ത്രം കറങ്ങുമ്പോൾ ചുറ്റുന്നത് പോലെ പ്രക്ഷുബ്ധമായിരിക്കും തൃഷ്ണയുള്ളവൻ. യന്ത്രം കയറ് ചുറ്റുന്ന കണ്ടിട്ടുണ്ടാവും, കമ്പിയൊക്കെ ചുറ്റുന്ന കണ്ടിട്ടുണ്ടാവും. അതുപോലെ അതേ ചുറ്റി വരിഞ്ഞിരിക്കും. തൃഷ്ണയുടെ ഏറ്റവും വലിയ ശക്തി അതാണ്. ആരഘട്ട അഗ്രരജ്ജുവത് ക്ഷുബ്ധ, നിത്യം ക്ഷുബ്ധ, അത്യന്തം ക്ഷുബ്ധ.
ശുദ്ധയായിരിക്കും ദർശനം. ആഗ്രഹമുള്ള ഒരുവനെ കൂട്ടി ജീവിക്കാൻ ഒരുങ്ങിയാൽ സ്വസ്ഥത പോകാൻ വേറെ ഒന്നും അന്വേഷിക്കണം. അതുകൊണ്ട് ആദ്യം എന്തിനെങ്കിലും കൂട്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ തൃഷ്ണയോട് കൂടിയവനാണോ? പെണ്ണ് കാണാൻ പോകുമ്പോഴും ആണിനെ കാണാൻ പോകുമ്പോഴും കല്യാണം ആലോചിക്കുമ്പോഴും ജീവിതം തുടങ്ങാൻ പോകുമ്പോഴും ഒക്കെ സൗന്ദര്യവും സൗഭാഗ്യവും സമ്പത്തും ഒന്നുമല്ല, തൃഷ്ണയുടെ അളവാണ് നോക്കുന്നത്. തൃഷ്ണ കുറഞ്ഞവരാണെങ്കിൽ മരണം വരെ സുഖമാണ്. തൃഷ്ണ കൂടിയ ഒരെണ്ണത്തിനെയാണ് കൈ കിട്ടിയതെങ്കിൽ ജന്മം പാഴാ. നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങൾക്ക് കിട്ടിയത് ആലോചിക്കണ്ട, നിങ്ങൾ എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മനസ്സിലായില്ല. അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങി വന്നിട്ട് എന്റെ പൊന്ന് സ്വാമി ഇങ്ങനെ ഒരെണ്ണത്തിനെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് പരാതിയും കൊണ്ടുവരണ്ട. അങ്ങനെ പറയണ്ടേ, ഞാൻ ഈ വഴിക്ക് പോയി, എനിക്ക് ഇങ്ങനെ ഒരെണ്ണത്തിനെ കിട്ടി, ഇനിയിപ്പോ മാത്രമല്ല എനിക്ക് കൂടെ കൂട്ടാനും പറ്റൂല. അതുകൊണ്ട് പരാതി വേണ്ട, പകരം നിങ്ങൾക്ക് തൃഷ്ണ എങ്ങനെയാണെന്ന് നോക്കിയാൽ തീരെ കുറവാണല്ലേ. ഏതാണ്ട് തൃഷ്ണയെ ഏതാണ്ടൊന്ന് മനസ്സിലായി. സാമാന്യന, കാരണം നല്ല ഉപമകളാണ്. മാത്രമല്ല ഇത് എഴുതിയത് ഇന്നലെയോ മറ്റോ ആണെന്ന് തോന്നി, ശരിയല്ല. വസിഷ്ഠൻ രാമൻ ഇന്നലെ പറഞ്ഞു കൊടുത്തതാണോ ഇത്? ഇത് എവിടെ വെച്ചാ പറഞ്ഞു കൊടുത്തത്? എറണാകുളത്ത് വെച്ച് തന്നെ ആയിരിക്കും എന്ന് തോന്നിപ്പോകുന്നില്ലേ. അതാണ് ഈ കൃതികളുടെ മച്ച്, അതിന്റെ സാർവലൗകികത, സാർവജനീനത. ഇതുവല്ലോ നിങ്ങളുടെ പത്മശ്രീ, പത്മഭൂഷൺ പ്രവൃത്തികൾക്ക് എഴുതാൻ അറിയുമോ? എന്തെല്ലാം എഴുതിയാണ് നിങ്ങളുടെ കൃഷ്ണ വളർത്തി നിങ്ങളെ കൊല്ലാനൊരുങ്ങിയിരിക്കുന്നത്? അത്യന്ത ആധുനിക ഭൂമാഫിയയൊക്കെ സാഹിത്യകാരന്മാരായി തീർന്നു. അവരുടെ ഭൂമിക്കച്ചവടത്തിൻ്റെയും വണ്ടിക്കച്ചവടത്തിൻ്റെയും കഥകളെടുത്ത് ഭാവനാസാന്ദ്രമായി അവതരിപ്പിച്ച് അതിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളുടെ ജന്മം പാഴാക്കി തീർക്കുകയും ഒരു ഭാഗത്ത് പണം ഉണ്ടാക്കുകയും മറുഭാഗത്ത് പേരും പ്രശസ്തിയും ഉണ്ടാക്കുകയും ചെയ്ത് തൃഷ്ണ കൊണ്ട് കളിക്കുന്ന ഏഭ്യ ശിരോമണികൾ. അതിലെ തൃഷ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. Am I right? അതിലിങ്ങനെ തൃഷ്ണയിലൂടെ ഒരുത്തൻ പോകുന്നത്, ഒരു പെൺകുട്ടിയിൽ അനുരാഗമുണ്ടായി തൃഷ്ണയോടുകൂടി. കാരണം അനുരാഗമുണ്ടായത് രണ്ടുപേരും, ഒരുത്തൻ രാവിലെ ട്യൂഷന് പോകുന്നു, അപ്പോഴും പെൺകുട്ടി പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി പാലുമായി വരുന്നു, സൈക്കിൾ കൊണ്ട് ഇടിക്കുന്നു, നാട്ടുകാരടിക്കാൻ തുടങ്ങുമ്പോൾ കുട്ടി വേണ്ട എന്ന് പറയുന്നു, അടുത്ത ദിവസം കാണണം എന്ന് തോന്നുന്നു. ആദ്യമായി അത് പതുക്കെ വളരുന്നു, അവസാനം ജ്യോതിഷി വരുന്നു, മനുഷ്യാസുരരണം, ഇത് അസുരഗണം, മറ്റത് മനുഷ്യഗണം, അതുകൊണ്ട് രണം, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. വില്ലനായി അവൻ വരുന്നു, അല്ലെങ്കിൽ ഇവളുടെ ഒരു വകയിൽ സഹോദരൊരുത്തൻ വില്ലനായി വരുന്നു, അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ ജോലി ചെയ്ത സ്ഥലത്താണ് ഇവളുടെ അമ്മ പണ്ട് അടിച്ചു തെളിച്ചത്, അതിലാണ് ഈഡിപ്പസ് കോംപ്ലക്സ് വരുന്നു. അമ്മയെ റൈറ്റ്, ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങളുടെ കഥ ആകെ. പക്ഷെ ഇതിൽ നിങ്ങൾ നോക്കിയിരിക്കുന്നത് ഇവന്റെ തൃഷ്ണയെയാണ്. നായകൻ വാതിൽക്കലെത്തി ഡും 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 മുട്ടി കഥ അവിടെ തീർന്നു. ഇനി അടുത്ത ആഴ്ചത്തേക്ക് തൃഷ്ണയുമായി നിങ്ങൾ അലയുകയാണ്. മനോരാജ്യവും നോക്കി, ഇസ് നോട്ട്, ആം ഐ റൈറ്റ്?
ഈ ഏഭ്യന്മാരെഴുതി വെക്കുന്നതൊക്കെ ചന്തയിൽ ചീഞ്ഞളിഞ്ഞ വസ്തുക്കളെക്കാൾ മോശമായ തൃഷ്ണയുടെ വികാരങ്ങൾ വലിച്ചു ചീന്തി തിന്ന് ജന്മം പാഴാക്കി നടക്കുന്ന ഒരു തലമുറ വിവരമുണ്ടെങ്കിൽ വായിക്ക്. ഭാരതത്തിന്റെ ഓസ്യത്തിൽ നിന്ന്, അതിൻ്റെ പൗരാണിക ഏടുകളിൽ നിന്ന്, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക പൈതൃകം വെടിഞ്ഞ് പൈതൃക നിഷേധികളായി നിങ്ങൾ സഞ്ചരിച്ചതിൻ്റെ പാപഭാരമാണ് നിങ്ങളും സന്തതി പരമ്പരകളും ഇന്ന് ചുമക്കുന്നത്. ദേഷ്യം വരുന്നില്ലേ? എന്നോട് ദേഷ്യം വരുന്നില്ലേ? ഞാൻ അത് പ്രതീക്ഷിച്ചായി പറയുന്നത്. കാരണം കലികാലത്തിൽ നിങ്ങളുടെയൊക്കെ ദേഷ്യമാണ് നല്ല സമ്പത്ത്. നിങ്ങളുടെ അംഗീകാരം അത്ര നല്ല സമ്പത്തല്ല. കാരണം ഇത് കലിയാണ്. അതുകൊണ്ട് നല്ലപോലെ ആലോചിക്കും. ജഡന്മാരുമായി സംസർഗമുള്ളതും ധർമാധർമ്മ വിഷയങ്ങൾ വച്ചു നോക്കുമ്പോൾ ഉദ്ഗതിയും അധോഗതിയും പ്രാപിപ്പിക്കുന്നതും ഭോക്തൃഭോഗ്യാദി സംബന്ധമുള്ളതുമായ തൃഷ്ണ എന്നിൽ ശോഭിച്ചു നിൽക്കുന്നു മുനി മുനി. ഒരു ശ്ലോകം ഒരുപാട് സമയമെടുത്തു അല്ലേ? കൂടുതൽ സമയമെടുത്തു. 14. അന്തർഗ്രന്ഥിതയാദേഹേ സർവദുച്ഛേദയാനയാം രജ്വാശു ബലീവർദ്ധ തൃഷ്ണയാ വാഹ്യതേ ജനഃ അന്തർഗ്രന്ഥിതയാദേഹേ സർവദുച്ഛേദയാനയാം രജ്വേവാശുബലീവർദ്ധ തൃഷ്ണയാ വാഹ്യതേ ജനഃ അന്തർഗ്രന്ഥിതയാദേഹേ സർവദുച്ഛേദയാനയാം രജ്വേവാശുബലീവർദ്ധ തൃഷ്ണയാ വാഹ്യതേ ജനഃ തൃഷ്ണയാ ജനഃ ആശുവാഹ്യതേ. ഈ ലോകം വഹിക്കപ്പെടുന്നത്, ഈ ലോകത്തെ ജീവിതം മുഴുവൻ നടക്കുന്നത് തൃഷ്ണ കൊണ്ടാണ്. തൃഷ്ണയാണ് ഈ ലോകം. എങ്ങനെയാണ് തൃഷ്ണ ഈ ലോകത്തെ വഹിക്കുന്നത്? കാളയെ കയറിട്ട് പിടിച്ച് കൊണ്ടുപോകുന്നത് പോലെയാണ് രജ്വാ ബലീവർദ്ധ ഇവ തൃഷ്ണയാ ജനഹ ആശുവാഹ്യതേ. രജ്വ കയറുകൊണ്ട് ബലിമൃഗത്തെ കൊണ്ടുപോകുന്നത് പോലെ ബലീവർദ്ധ മരണത്തെന്ന ബലിക്ക് മൃത്യുവാകുന്ന ബലിക്ക് മനുഷ്യനാകുന്ന കാളയെ വളരെ വേഗത്തിൽ തൃഷ്ണ വലിച്ചു കൊണ്ടുപോകുന്നു. ആ ഉപമയുടെ സ്വാരസ്യമാണ് ഗംഭീരം. ബലിമൃഗത്തെ ബലികുടീരത്തിലേക്ക് കയറിട്ട് കെട്ടി കൊണ്ടുപോകും. അതുപോലെ മനുഷ്യനെ ബലിക്കായി കൊണ്ടുപോവുകയാണ്.
ആര്? തൃഷ്ണ. തൃഷ്ണയാൽ മനുഷ്യൻ വേഗം വഹിക്കപ്പെടുന്നു ഭീമമായ ഭാരത്തെ. മാനസികവും ശാരീരികവുമായ ഭാരങ്ങളെല്ലാം വഹിക്കാൻ ഒരൽപ്പം തൃഷ്ണ മതി. 4 മണിവരെ അല്ലെങ്കിൽ 5 മണിവരെ, 8 മണിക്ക് വന്ന് 5 മണിവരെ പണിയുമ്പോൾ കൊടുത്ത ശമ്പളവും പോരാ, പണിയും പോരാ, ഇരുന്നും തേങ്ങിയും 10 പ്രാവശ്യം മൂത്രമൊഴിക്കാൻ പോയി, 3 പ്രാവശ്യം മുറുക്കാനെടുത്തു വെച്ചും, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ കയറിയും ഒക്കെ പണിയെടുക്കുന്നവൻ ഒരഞ്ചുമണിയാകുമ്പോഴേക്ക് ഒരു കുപ്പി പൊട്ടിച്ചങ്ങ് കൊടുത്താൽ ഒരു 11 മണിവരെ 5 ദിവസത്തെ പണി കേടുകൂടാതെ പണിതിറങ്ങിപ്പോകുമ്പോൾ ഇവൻ ഈ ഭാരം വഹിക്കുന്നത് ഒന്ന് ഞൊട്ടി നുണയാനുള്ള ആ സാധനത്തിലുള്ള തൃഷ്ണ കാരണം മാത്രം. ഈ ചില വില്ലന്മാരുണ്ട്, ഇതിങ്ങനെ പൊക്കി കാണിച്ചിട്ട് ഇതവിടെ വെക്കും, കഴിഞ്ഞാൽ തരാം. ഏത് മന്ത്രിയും തന്ത്രിയും ഏത് ഓഫീസറും 1 ലക്ഷം രൂപ കൊടുത്താൽ പറ്റില്ലാത്ത കാര്യം ഇതിലൊരു കുപ്പി ഒരു ലാർജ് എടുത്തം കാണിച്ചാൽ എവിടെയോ ഒപ്പിട്ടത് തൃഷ്ണ കാരണം. ഏത് അപകടവും വഹിക്കും. Am I right? നോ. എന്റെ നിഗമനങ്ങൾ ശരിയല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ആശ്രമങ്ങളിലൊക്കെ വലിയ വിഷമമാണ്, കാരണം അവിടെ ഇതൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവിടെ ഉള്ളവനൊന്നും പണിയില്ല. പിന്നെ ചില സ്വാമിമാരിയ്ക്കുമ്പോൾ ചില ജളന്മാർ വന്ന് സ്വാമിയോട് കൂടി പറയും, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം, ഒരു കമ്മീഷൻ നിൽക്കുന്ന സ്വാമി ആ വശത്തേക്ക് വരരുത്, എന്താ കഴിക്കുന്നത്, എന്താ ചെയ്യുന്നത് എന്ന് നോക്കരുത്, വർത്തമാനം പറയരുത്, മുകളിൽ കസേരയിലിരുന്നോണം, പണി മുഴുവൻ ഞാൻ ഒപ്പിച്ചു തരാം, എന്നാ നീ ചെയ്യ. എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചു, പിന്നെ ഇവനാണങ്ങ് പണിയിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ആശ്രമങ്ങൾ പോലും ഇന്ന് വളരുന്നത്. അതൊന്ന് പറയും, ഞാൻ നോക്കാം, ഇവരാരും നോക്കിയാൽ ഇത് ശരിയല്ലേ, ഇവർക്ക് പറ്റാത്ത ഒരു പണിയുണ്ട്, അത് എനിക്കേ പറ്റുള്ളൂ, ഞാൻ ഇന്ന ഓഫീസിലിരുന്നതാണ്, അവിടെ ഞാൻ ഒരുപാട് പണിയെടുപ്പിച്ചതാണ്, അത് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടവർക്ക് വേണ്ട പോലെ ചെയ്യണം, ഒരാളും ഒരു ഒബ്ജക്ഷനും ഉണ്ടാവില്ല. ഇലക്ട്രിസിറ്റി ബോർഡ്, മറ്റേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഡ്രഗ് കൺട്രോൾ ബോർഡ്, ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണർ, ഇങ്ങനെ ഒരു 12 സാധനങ്ങളുണ്ട്. ഇതിനെ മുഴുവൻ തൃപ്തിപ്പെടുത്തിയിട്ട് വേണം ഒരു സ്ഥാപനം ഒരുത്തം കൊണ്ടുവരാൻ. ആശ്രമോ അമ്പലമോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഫുഡ് ആൻഡ് സേഫ്റ്റി ഇങ്ങ് വരും, പ്രസാദം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാല് ഒരിക്കലും തൃപ്തിപ്പെടില്ല. അപ്പൊ അതിനാണ് ചില ഏജൻസ് ഉള്ളത്, അതൊക്കെ ഞാൻ ചെയ്തോളാം. കാരണം ഇതെല്ലാം നടക്കുന്നത് തൃഷ്ണ കൊണ്ടാണ്. തൃഷ്ണ എന്ന വൈതരണി കൊണ്ടാണ് സകല രോഗങ്ങളും സകല പ്രശ്നങ്ങളും. കേക്കാവോ? കേക്കാവോ? ബൈക്ക് പഞ്ചേഴ്സ്. അപ്പൊ അതുകൊണ്ട് രജ്വാ ബലീവർദ്ധ ഇവ, ബലീവർദ്ധനെ പോലെ ബലിക്കുള്ള കാളയെ കൊണ്ടുപോകുന്നത് പോലെയാണ് തൃഷ്ണയാൽ മനുഷ്യൻ ഈ ഭാരമെല്ലാം വലിക്കുന്നത്. എങ്ങനെ?
Dehe Andargrandhidaya Sarva Duschedaya. നല്ല ഒരു ഉപമയാ കൊടുത്തിരിക്കുന്നത്. ശരീരത്തിൽ മൂക്കു തുളച്ചു കോർത്തതും മൂക്കിൽ കൂടെ കോർക്കപ്പെട്ടതും ആരാലും അറുത്തുമാറ്റാവുന്നതല്ലാത്തതുമായ കയറിട്ടാണ് ഈ ഭാരമേറിയ കാളയെ, കൊമ്പുള്ള കാളയെ, കുത്തുന്ന കാളയെ വലിച്ചുകൊണ്ട് പോകുന്നു. ആരെയും കുത്തും മുമ്പിലൂടെ ചെന്നാൽ, വശത്തൂടെ ചെന്നാൽ വാലുകൊണ്ട് അടിക്കും, പിന്നിലൂടെ ചെന്നാൽ തൊഴിക്കും. ഇങ്ങനെയുള്ളതാണ് കാള. ഈ കുത്തുകയും ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന കാളയെ സമർത്ഥനായ മനുഷ്യൻ ഭാരം വലിപ്പിക്കുവാൻ മൂക്ക് കയറിട്ട് വലിച്ചു പിടിക്കും. മനസ്സിലായില്ല? അങ്ങനെ ആ ഭാരം വലിപ്പിക്കുന്ന ആ മൂക്ക് കയറയിൽ കെട്ടിയ കയറയിൽ ഇയാൾ പിടിച്ചിട്ട് വണ്ടി ഇങ്ങി പിടിക്കുമ്പോൾ കാള ഇടത്തോട്ട് തിരിയും, വലത്തോട്ട് തിരിയും, അനുസരിക്കും, നടക്കും, ഓടും, എല്ലാം ചെയ്യും. കാരണം മൂക്കയിലാ കയർ. ഇതുപോലെ നമുക്ക് കാണാൻ വയ്യാത്തതും അന്യർ കറുത്തുമാറ്റാൻ പറ്റാത്തതുമായ വാസനയുടെ സംസ്കാരത്തിൻ്റെ മൂക്ക് കയറിട്ട മനുഷ്യൻ ഈ ഭാരമെല്ലാം ചുമക്കുകയാണ്. ഉപമ മനസ്സിലായോ എന്നറിയില്ല. കാളവണ്ടിയാൽ കാളയെ കെട്ടി കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടാവും. ഒരു കാളയ്ക്ക് എടുക്കാവുന്നതിൽ കൂടുതൽ ഭാരം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ കാളവണ്ടി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അതിന്റെ കാരണം പുതിയ പിള്ളേർ തമിഴ്നാട്ടിൽ ചെന്നാൽ കാണാം. കേരളത്തിൽ കാളവണ്ടിയൊക്കെ അസ്തമിച്ചു കൊണ്ട് പോകും. പാലക്കാട് ജില്ലയിൽ കുറച്ചുണ്ടത്, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ വണ്ടി കാളെ കെട്ടി അത് നിറച്ച ഒരു ലോറിയെ കയറുന്ന സാധനങ്ങൾ കയറ്റും. അപ്പൊ അതിനെ പിടിക്കുന്നത് മൂക്ക് കയറിട്ടിട്ടാണ്. മൂക്ക് കയറിട്ടാൽ കാള കുത്തുകയല്ല, ഓടുകയല്ല, പിടിച്ചോണ്ട് നടക്കാം, ഏത് ഭാരവും വലിപ്പിക്കാം. ഇതുപോലെ മൂക്ക് കയറിട്ട മനുഷ്യൻ, ഏതാണ് മനുഷ്യന്റെ മൂക്ക് കയറ്? അവന് കാണാനാവാത്തതും അന്യർക്ക് മുറിക്കാനാവാത്തതുമായ വാസന. വാസനയാകുന്ന സംസ്കാരമാകുന്ന കയറുകൊണ്ട് മൂക്കിനെ ബന്ധിച്ച മനുഷ്യൻ. എല്ലാ വമ്പന്മാരെയും മൂക്ക് കയറിടിയിച്ചാണ് കൊണ്ടുപോകുന്നത്. വാസനയുടെ സാധനങ്ങൾ ഏതെങ്കിലും എടുത്ത് മുമ്പിലോട്ട് വെക്കുമ്പോൾ മൂക്ക് വേദനിക്കും. അപ്പൊ ഈ ഭാരമൊക്കെ വലിച്ചോളും. ഓരോരുത്തന്റെയും വാസനയും സംസ്കാരവും അനുസരിച്ച് ആണെങ്കിൽ എന്തും ഏതും ചെയ്യും. അങ്ങനെ മൂക്ക് കയറിട്ട മനുഷ്യൻ, ആ ഉപമ മനസ്സിലായി എന്ന് ഇരിക്കുന്നു. അങ്ങനെയാണ് ഈ ഭാരമെല്ലാം വലിക്കുന്നത്. അപ്പൊ നല്ല ബലമുള്ള മൂക്ക് കയറിട്ട കാളയെ എന്ന പോലെ സംസ്കാരരൂപത്തിൽ, വാസനാരൂപത്തിൽ ആന്തരികമായി അദൃഷ്ടമായിരിക്കുന്ന ആരാലും വിച്ഛേദിക്കപ്പെടുവാൻ കഴിയാത്ത തൃഷ്ണ കൊണ്ട് ബന്ധിച്ച മനുഷ്യൻ അതിദ്രുതം, വളരെ വേഗത്തിൽ, അത്യന്തം വേഗത്തിൽ ലൗകികവും
അലൗകികവുമായ ജീവിതഭാരം വഹിക്കുന്നു. ചിലര് സ്വർഗത്തിന് പണിയെടുക്കുന്നു, ചിലര് നരകത്തിന് പണിയെടുക്കുന്നു, ചിലര് ഇവിടെ ജീവിക്കാൻ പണിയെടുക്കുന്നതൊക്കെ വാസന കൊണ്ടാണ്. അതുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പോകും. ഇങ്ങനെ പണിയെടുപ്പിക്കുക, കാളയെ പണിയെടുപ്പിക്കുന്ന പോലെയാണ് മനുഷ്യനെ വാസന പണിയെടുപ്പിക്കുന്നത്. എടുത്തിട്ട് എന്താ പ്രയോജനം, എന്താ ഫലം, ചിന്തയില്ല. അടുത്തത്, ഇത് ക്ലിയറാണെന്ന് തോന്നുന്നു, എന്റെ എക്സ്പ്ലനേഷൻ വേണ്ട, ഇത് നല്ല ഉപമയാണ്. ഉപമയിൽ കാളിദാസനെയൊക്കെയാ ഗംഭീരമായിട്ട് പറയുന്നത്. വാസിഷ്ഠകാരന്റെ ഉപമകളുടെ കോപ്പിയാണ് പലപ്പോഴും കാളിദാസർ പോലും നടത്തുന്നത്. പുത്രമിത്രകളത്രാദി തൃഷ്ണയാ നിത്യകൃഷ്ടയാ ഖഗേഷ്വിവ കിരാത്യേദം ജാലം ലോകേഷു രജ്യതേ പുത്രമിത്രകളത്രാദി തൃഷ്ണയാ നിത്യകൃഷ്ടയാ ഖഗേഷ്വിവ കിരാത്യേദം ജാലം ലോകേഷു രജ്യതേ. ജാലം രജ്യതേ, ജാലം രചിക്കപ്പെടുന്നു, വല കെട്ടുന്നു, ജാളി ജാലം വല, വല കെട്ടുകയാണ് വഴി. നിത്യകൃഷ്ടയാ കിരാത്യാ ഖഗേഷു ജാലം ഇവ നിത്യകൃഷ്ടയാ തൃഷ്ണയാ ലോകേഷു ജാലം പുത്രമിത്ര കളത്രാദി ഇതം രച്യതി. എരപിടിക്കണം നിത്യവും, അതിന് വേടൻ ഇരയെ പിടിക്കാൻ വല കിട്ടും. പറവകൾ വന്ന് ആ വലയിൽ വീഴും, അതിനെ അവൻ അടിച്ചു മാറ്റും. നിത്യവും ഇരപിടിക്കുന്ന വേടൻ പക്ഷികൾക്കായി വല വീശുന്നത് പോലെ നിത്യയാ കൃഷ്ടയാ കിരാത്യാ കഗേഷു ജാലം ഇവ. നിത്യവും ഇരയെ ആകർഷിച്ച് പിടിക്കുന്നതിന് കാടന്മാർ, കാട്ടുജാതിക്കാർ, കിരാതന്മാർ, പക്ഷികളുള്ള സ്ഥലങ്ങളിൽ വല വീശപ്പെടുന്നത് പോലെ നിത്യകൃഷ്ടയാ സദാ മനസ്സിനെ ആകർഷിക്കുന്ന തൃഷ്ണയാ, സദാ മനസ്സിനെ ആകർഷിക്കുന്ന തൃഷ്ണ കൊണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ, ലോകേഷു ജനങ്ങളിൽ, ഇതം പുത്രമിത്ര കളത്രാദിജാലം, ഈ പുത്രൻ മിത്രം കളത്രം ഇവയാകുന്ന ചരടുകൊണ്ട് കെട്ടിയ വല രചിക്കപ്പെടുന്നു. വല കെട്ടുകയാണ് മനുഷ്യന്റെ ജോലി. നിത്യവും പക്ഷികളെ വല വീശിപ്പിടിക്കുന്ന വേടനെ പോലെ തൃഷ്ണ, അവിടെ വല കെട്ടുന്നത് തൃഷ്ണയാണ്. എങ്ങനെയാണ് വലയുണ്ടാക്കുന്നത്? ഓരോ ജനത്തെയും കുരുക്കിലാക്കാൻ വേടനെ പോലെ തൃഷ്ണ ജനങ്ങളുടെ ഇടയിൽ പുത്രമിത്ര കളത്രാദിയാകുന്ന വല വീശുന്നു. കാരണം ഓരോ പുള്ളിക്കരുതഴുകയും ഹിംസയും ഒക്കെ ചെയ്യുന്നതിന് ന്യായം കുടുംബസ്ഥനാണ്, പിള്ളേരുണ്ട്, അത് വേണം ഇത് വേണം എന്നൊക്കെയാണ്. കൃഷ്ണ ഈ വല വീശുമ്പോഴാണ് കൊച്ചിനെയും കൊണ്ട് ചിലപ്പോൾ ഉത്സവത്തിന് പോകും. അവിടെ കൊച്ചിന്റെ തൃഷ്ണ ഉയർത്താൻ ഒരു പി പി കാണിച്ചാൽ മതി,
അത് കഞ്ഞി കുടിക്കാൻ പറ്റിയതല്ല, ഒന്നിനും പറ്റിയതല്ല, എന്നാലും ആ തൃഷ്ണ അത് വാങ്ങിച്ചേ പറ്റൂ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ പോയിട്ടുള്ള വീടുകളുടെ മൊത്തം കണക്കെടുത്താൽ പഴയ പോലെ ഒന്നുമല്ല. പണ്ട് തന്തയും തള്ളയും കൂടെ ഓലപ്പന്ത് ഉണ്ടായിക്കൂടും, ഓലപ്പീപ്പി ഉണ്ടായിക്കൂടും, തൃഷ്ണ ശമിക്കാൻ. അതൊക്കെ കുറേ ശമിക്കും, കാരണം ഈ കൊച്ചഴിച്ചു കളഞ്ഞാലും പിന്നെയും ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം അങ്ങനെയല്ല, ചൈനയിൽ നിന്നൊക്കെ വന്ന ഇലക്ട്രോണിക് കാറുകളും ഒക്കെയാണ്, ഒരു 12 ചാക്ക് 15 ചാക്ക് ഉണ്ടാവും. ആമൈ റൈറ്റ്? ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ ഒരു 10-12 എണ്ണം മേടിച്ചു പോകും. നോ, ബന്ധുക്കളൊക്കെ മേടിക്കും, ആൻറ്റി മേടിച്ചു അല്ലേ, കൊച്ചമ്മ മേടിച്ചു, കൊച്ചച്ഛൻ മേടിച്ചു. കുട്ടി കളിക്കുന്നതിനെ പറ്റി ചിന്തിക്കാറായില്ല, അനുമ്പ മേടിച്ചു. കാറ്, ജീപ്പ്, പോലീസ് ജീപ്പ് അല്ലേ, JCB, തോക്ക് ഇപ്പം കാണുന്നത് കുറവാണ്. ഒരു കഴിഞ്ഞ തലമുറയിലായിരുന്നു തോക്ക്. തോക്ക് മേടിച്ച് തോക്ക് മേടിച്ച് ഭീകരന്മാർ കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല, ഇപ്പം തോക്ക് അങ്ങനെ കാണുന്നത്. ആമ ഐ റൈറ്റ്? ഇപ്പം മുഴുവൻ ഈ പലതരം കാറാണ്. ബട്ടൺ അമർത്തിയാൽ സൈഡ് ഡോറ് പെട്ടെന്ന് തുറന്നു വരുന്നതും അടയുന്നതും, പിന്നെ കാറിന് മുകളിൽ ഫിറ്റ് ചെയ്ത എന്താ തോക്കുമൊക്കെ. തോക്കെന്നല്ല അതിന് പേര്, പീരങ്കി. ആ അത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വെടി വയ്ക്കുന്നു. ഇപ്പോൾ സങ്കേതം വളർന്നു, ഇങ്ങനെയുള്ളതൊക്കെയാണ്. ഇത് ചുരുങ്ങിയത് 250 രൂപ മുതൽ 50,000-100,000 രൂപ വരെയൊക്കെ ഉള്ളതുണ്ടാവും. 250 രൂപയ്ക്ക് കിട്ടും, പിന്നെ പാവപ്പെട്ടവന് മേടിക്കണ്ടേ? ചൈനയിൽ നിന്ന് 250 രൂപയുടെയാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഷോറൂമിൽ കയറിയിട്ട് അതേ ഉള്ളൂ എന്നൊക്കെ അങ്ങ് തർക്കിക്കരുത്. നിങ്ങളുടെ സ്ഥലങ്ങൾ, നിങ്ങളൊക്കെ ബാങ്കിലല്ലേ? ബാങ്ക് ഓഫീസർമാരും ഒക്കെ ആകുമ്പോൾ ഇപ്പം 40,000-50,000 ഒക്കെ സാധാ ബാങ്ക് ഓഫീസർക്ക് ശമ്പളം കിട്ടുമ്പോൾ പിള്ളേർക്ക് ഏറ്റവും ചുരുങ്ങിയത് കയറിയിരുന്ന് കളിക്കാവുന്ന ഒരു 10,000 രൂപയുടെ കാർ. ആമൈ റൈറ്റ് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യുക, ഒരു ബാറ്ററി കാർ അല്ലേ, ആ റിമോട്ടും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ പുറത്താവുന്ന വിമാനം, ഇതൊക്കെ മറ്റേ സാധാരണക്കാരനും കളിക്കണ്ടേ? അതുകൊണ്ട് 250 കിട്ടും. ആമൈ റൈറ്റ്? ഒരു ശരാശരി 250 കൂട്ടാവും തോന്നും. 40-50 ഒക്കെ ഉണ്ടെന്നാണ് ചിലരിവിടെ നിന്ന് പറയുന്നത്. ഭാവനയിലായിരിക്കുമോന്നറിയില്ല. അപ്പൊ ഇത് ഡെയിലി 2-3 എണ്ണമാണ് മേടിച്ചോണ്ടിരുന്നത്. നിന്റെ അച്ഛൻ ഒന്നും വാങ്ങിച്ചേരിയല്ലേ? എന്നാണോ പറഞ്ഞേ അയ്യപ്പനോട്? ഈ അച്ഛൻ ഒന്നും വാങ്ങിച്ചില്ല, വേറുള്ളൊരു മേടിച്ചാൽ അത് സമ്മതിക്കുകയില്ല ആണോ? അങ്ങനെയാണോ? ആണെന്ന് തോന്നുന്നുല്ലേ? ഒന്നുമില്ല. അച്ഛനാണ് ആകെ ഭഗവത്ഗീതയും രാമായണവും ഒക്കെ മേടിച്ചു, അത് വേണമെങ്കിൽ കളിച്ചോളാം. ഞാൻ പറയാ, അപ്പൊ അതുകൊണ്ട് വല പുത്രൻ മിത്രം കളത്രം, പുത്രമിത്ര കളത്രാദിയാകുന്ന വല ഉണ്ടാക്കുന്നു ആര്? തൃഷ്ണ. തൃഷ്ണ കൊണ്ടാണ് പുത്രനും മിത്രവും കളത്രവും ഒക്കെ ഉണ്ടാകുന്നത്. വേടൻ പക്ഷിക്കായി വല വിരിക്കുന്നത് പോലെയാണ് പുത്രമിത്ര കളത്രാദികൾക്കായി തൃഷ്ണ വല വിരിക്കുന്നത്. എല്ലാ ദിവസവും പക്ഷികളെ കുരുക്കുന്നതിന് വേടൻ വല വീശുന്നത് പോലെ ജനങ്ങളെ കുരുക്കിലാക്കാൻ അവരുടെ ഇടയ്ക്ക് പുത്രമിത്രകളത്രാദിയാകുന്ന വല തൃഷ്ണ വിരിച്ചിരിക്കുന്നു. അതിലാ ബന്ധിച്ച് നിർത്തുന്നത്, അതും ഡയറക്റ്റാന്ന് തോന്നുന്നു. എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, അധികം ക്ലിയറാണ്. ഭീഷയ
ശക്തിയവിധീരം മാമന്ദയത്യവിശേഷണം ഖേദയത്യവിസാനന്ദം തൃഷ്ണാ കൃഷ്ണേവ ശർവരീ ഭീഷയത്യവിധീരം മാമന്ദയത്യവിശേഷണം ഖേദയത്യവിസാനന്ദം തൃഷ്ണാ കൃഷ്ണേവ ശർവരീ കൃഷ്ണാ ശർവരീവ തൃഷ്ണാധീരമവിമം ഭീഷയതി സേക്ഷണമവിമം അന്ധയതി സാനന്ദമവിമം ഖേദയതി. മൂന്ന് പണിയായി തൃഷ്ണ ചെയ്യുന്നു. കൃഷ്ണ ശർവരീവ തൃഷ്ണ ധീരമഭിമം ഭീഷയതി. അമാവാസ്യയെ പോലെ തൃഷ്ണ, അമാവാസി കറുത്തവാവ്, കറുത്തവാവ് പോലെ ഈ തൃഷ്ണ ധീരം അഭിമാം ഭീഷയതി. ധീരനാണെങ്കിലും എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അതീവ ധീരനായ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒന്നേ ഉള്ളൂ, അതെന്റെ തൃഷ്ണയാണ്. ലോകത്തിൽ ആരെയും ഭീഷണിപ്പെടുത്തുന്നത് തൃഷ്ണയാണ്. പേരും അതും ഇതുമൊക്കെ പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തുന്നു, അവൾ ഭീഷണിപ്പെടുത്തുന്നു, ഒരുത്തിയും ഒരുത്തനും ഭീഷണിപ്പെടുത്തുകയല്ല തൃഷ്ണ ഇല്ലെങ്കിൽ. തൃഷ്ണയുള്ളവനെ മാത്രമേ ഭീഷണിപ്പെടുത്തൂ എത്ര ധീരനായാലും. വലിയ ധീരന്മാരൊക്കെ കമന്ന് വീണിട്ടുള്ളത് തൃഷ്ണ കാരണമാണ്. ആരാരെ ഭീഷണിപ്പെടുത്തിയാലും ഭീഷണി വിജയിക്കുന്നത് തൃഷ്ണ കൊണ്ടാണ്. തൃഷ്ണ ജാജ്വല്യമാനമായി കഴിഞ്ഞാണ് ഭീഷണികളൊക്കെ വരുന്നത്. തൃഷ്ണ ഏത് ധീരനെയും ഭീഷണിപ്പെടുത്തും. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് തൃഷ്ണയെ മാത്രമാണ്, വേറെ ശത്രുക്കളൊന്നുമില്ല. എന്നെ അമാവാസ്യ എന്ന പോലെ തൃഷ്ണ ഭീഷണിപ്പെടുത്തുന്നു ധീരനായിട്ടും കൂടി. കണ്ണുള്ളവനാണെങ്കിലും തൃഷ്ണ എന്നെ അന്ധനാക്കുന്നു. എൻ്റെ കണ്ണ് രണ്ടും തുറന്ന് നേർക്കാഴ്ചയോടുകൂടി കണ്ട് ചെന്നാണ് ഞാൻ അന്ധനായി കുഴിയിൽ വീഴുന്നത്. നല്ലപോലെ അറിയാം, മുമ്പിൽ പോകുന്ന കണിയാനെ പോലെയാ. പകൽ വെളിച്ചത്തിൽ പോന്നപ്പോ ഒരു പൊട്ടക്കിണർ അവിടെ ഉണ്ട്, അത് കണ്ടതാണ്. കണിയാനും കണ്ടു, പുറകെ പോകുന്നവനും കണ്ടു. പുറകെ പോകുന്നവൻ പറഞ്ഞു, കണിയാരെ ഇവിടെ എവിടെയോ ആണൊരു കിണർ, അടിയനത് പകലെ കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ കണക്ക് കൂട്ടി കൃത്യമായി രേഖാംശവും അക്ഷാംശവും ഗണിച്ച് കൃത്യമായി സ്ഥാനം നിർണയിച്ചിട്ടുമുണ്ട്. ഒരു പേടിയും വേണ്ട, പോരാനവർ പറഞ്ഞു തീരുകയും മുൻകാല് കിണറിലേക്ക് വെക്കുകയും പിൻകാലെടുക്കുകയും തിത്തത്തയ്യെന്ന് താഴെ വീഴുകയാണ്. കണ്ടു, കണക്ക് കൂട്ടി, എല്ലാം ചെയ്തു, അമാവാസ്യ പോലെ അന്ധനായി വീണു. ഇങ്ങനെയാണ് തൃഷ്ണ വീഴുക. ഒരാളെയും വിടൂല. ഇതൊക്കെ ഇരുന്ന് പറഞ്ഞു വിടുന്നങ്ങ് ഇറങ്ങി ഒരു തൃഷ്ണ കയറിയാൽ മറ്റുള്ളവനെ വീഴുന്നത് കണ്ട് ചിരിക്കുകയും കഥ പറയുകയും ഒക്കെ ചെയ്തത് ഒക്കെ മറന്ന്
ധുമ്മെന്ന് താഴെ. തൃഷ്ണ വല്ലാത്തതാണ്. അതുകൊണ്ട് തൃഷ്ണയാലാണ് ഇപ്പൊ പുത്രൻ മിത്രം കളത്രം ഈ വലയൊക്കെ വെച്ച തൃഷ്ണ അമാവാസിയെ പോലെ ധീരനെങ്കിലും എന്നെ ഭീഷണിപ്പെടുത്തുന്നു. രണ്ട്, വിവേകമാകുന്ന കണ്ണുകളുള്ളവനാണെങ്കിലും എന്നെ തൃഷ്ണ അന്ധമാക്കുന്നു, ഞാൻ അന്ധനായിത്തീരുന്നു. സാനന്ദമപി ആനന്ദം അനുഭവിക്കാൻ കഴിവുള്ള ആനന്ദത്തോടുകൂടിയ സഹൃദയനാണെങ്കിലും എന്നെ അത് ദുഃഖിപ്പിക്കുന്നു. വളരെ സഹൃദയനായ എന്നെ എൻ്റെ തൃഷ്ണ ദുഃഖിപ്പിക്കുന്നു. അപ്പൊ തൃഷ്ണ എന്തെല്ലാം ചെയ്യുന്നു? അമാവാസി രാത്രി പോലെ തൃഷ്ണ ധീരനെയും ഭീരുവാക്കുന്നു, കണ്ണുള്ളവനെയും കാണാൻ കഴിയാത്തവനാക്കുന്നു, സുഖിയെയും ദുഃഖിയാക്കുന്നു. അപ്പൊ എപ്രകാരമാണോ അമാവാസി അതുപോലെയാണ് എനിക്ക് തൃഷ്ണ. അതെന്നെ അരസികനും അന്ധനും അവിവേകിയും ഭീരുവും എല്ലാമാക്കുന്നു. അതാണ് തൃഷ്ണ. അതും ക്ലിയറാണെന്ന് തോന്നുന്നു. അടുത്തത് 17, കുടില കോമളസ്പർശ വിഷവൈഷമ്യ ശംസിനി ദശത്യഭിമനസ്പൃഷ്ട തൃഷ്ണ കൃഷ്ണേവ ഭോഗിനി കുടില കോമളസ്പർശ വിഷവൈഷമ്യ ശംസിനി ദശത്യഭിമനസ്പൃഷ്ട കൃഷ്ണ കൃഷ്ണേവ ഭോഗിനി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, ഇന്ന് അവസാനിപ്പിക്കാം. എന്തായാലും യോഗവാസിഷ്ഠം പഠിക്കേണ്ട ഒരു കൃതിയായിരുന്നു എന്നെങ്കിലും കുറച്ചുകൂടെ നേരത്തെ പഠിക്കാമായിരുന്നു എന്നൊരു തോന്നലെങ്കിലും എൻ്റെ ക്ലാസ് കൊണ്ടുണ്ടായാൽ എൻ്റെ ആചാര്യന്മാർ അധ്വാനിച്ച് എന്നെ പഠിപ്പിച്ചത് ചരിതാർത്ഥ്യമുള്ളതാണ്. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല, ഇനിയും ഞാൻ പഠിക്കാത്തതിൻ്റെ കുറ്റമാണ്. അതുകൊണ്ട് പൂർവാചാര്യന്മാർ വളരെ ശക്തമായി എഴുതി വെച്ച പൂർവസൂരികളാൽ മനുഷ്യനന്മയ്ക്കായി എഴുതിയ ഈ കൃതികളൊക്കെയാണ് നിങ്ങളുടെ പണ്ഡിതവരേണ്യരും മാധ്യമങ്ങളും ഒക്കെ കൂടി അതിനിശ്ചിതമായി വിമർശിച്ച് വെണ്ണയിൽ പൊതിഞ്ഞ വിഷമാണെന്നും ഇതൊന്നും പഠിച്ച് നശിക്കരുതെന്നും ഒക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിപ്പോൾ ഇറക്കി വിട്ട് ഡെങ്കുപ്പനിയും ബഹളവും ഒക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ ജീവിക്കും. വേദാണ്ട് പാടാറായിട്ടുണ്ട്, എന്തിനീ ജീവിതം എനിക്ക് തന്നു ആണ്ടി വട്ടിവേല. അതുകൊണ്ട് നല്ല പോലെ പോയി ചിന്തിക്കുക, പഠിക്കാമെങ്കിൽ പഠിക്ക്, കഴിയുന്നത്ര ചെറുപ്പത്തിൽ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് മക്കളെയൊക്കെ പഠിപ്പിക്കുക. പഠിച്ചിട്ട് ഇവിടുന്ന് കേട്ടിട്ട് പോകുമ്പോൾ അവിടെ ചെന്ന് പിള്ളേരെയൊക്കെ ഇനിയും നിങ്ങൾ നശിച്ച ഇംഗ്ലീഷ് മീഡിയത്തിലേക്കൊക്കെ വിട്ട് നശിപ്പിക്കാതെ നിങ്ങളൊരു പരിവായിട്ടുണ്ടല്ലോ. രോഗവും ബഹളവും ഒക്കെ ആയിട്ട് സ്വന്തം ജീവിതം നോക്കാൻ അറിയാൻ മേലാതെ ആ പരുവത്തിൽ ഇനിയും ഈ ചക്രത്തിൽ കിടന്ന് കറങ്ങാതെ പിള്ളേർക്ക് നേരം കിട്ടുമ്പോഴൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, മക്കളെ ഇങ്ങനെയും ചിലതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ
അവകൾ രക്ഷപ്പെട്ടേക്കാം. പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളും ഞാനും ഒക്കെ ആയതുകൊണ്ടാണ് അവകൾ രക്ഷപ്പെട്ടേക്കാം എന്ന് പറഞ്ഞു. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ ദേ നമ. ഹരി ഓം. ഹരി ഓം.